എല്ലാ സച്ചവന്മാർക്കും ഇന്ന് വൈകുന്നേരത്തെ പ്രോഗ്രാമിന് എൻ്റെ വിനീതമായ നമസ്കാരം പ്രണാമം. ഇന്നിപ്പം സമയമുണ്ട്, ഒരു മിനിറ്റ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. നമുക്ക് ഇനി ഡിവോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി ഒരു മിനിറ്റില് പ്രഭു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ആയി, ഏഴുമണിയായി, ഇവിടെ അഞ്ചരയാണ് സമയം. അപ്പോ നമ്മള് പ്രഭുവിനെ മൂന്ന് വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപ്പ പറഞ്ഞുകൊണ്ട് പ്രഭുവിനെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ മൂന്നാം ദിവസമാണ്. അപ്പൊ പ്രഭുജി കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്നൊരു പുതിയ ടോപ്പിക് എടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇടയ്ക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കൈ പൊക്കി കാണിക്കാം, നോർമൽ ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ ഇടയ്ക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ കൈ കാണിച്ചിട്ട് ഓക്കെ ആണ് പ്രഭു പറയുകയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അതിന്റെ അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഹരേ കൃഷ്ണ. ഓവർ ടു യു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം, പ്രണാമം. ചെറിയൊരു പ്രയറോടുകൂടി തുടങ്ങാം. വഞ്ചാകൽപ്പതിരുപ്പശ കൃപാ സിന്ധു ദേവശ പ്രതിദാനം ഭാവനേഭ്യ വൈഷ്ണവേഭ്യ നമോ അനന്തപൂർവ ജയ രാധാമാധവ കുഞ്ജ വിഹാരി ഗോപിജനവല്ലഭ ഗിരിവരദായി. ജയ രാധാമാധവ കുഞ്ജ വിഹാരി ഗോപിജനവല്ലഭ ഗിരിവരദായി. ജയ രാധാമാധവ കുഞ്ജ വിഹാരി ഗോപിജനവല്ലഭ ഗിരിവരദായി. യശോദനന്ദന ബ്രജ ജനരഞ്ജന യമുനതിരവനചാരി. യശോദനന്ദന ബ്രജ ജനരഞ്ജന യമുനതിരവനചാരി. യശോദനന്ദന ബ്രജ ജനരഞ്ജന യമുനതിരവനചാരി. ജയ രാധാമാധവ കുഞ്ജ വിഹാരി
Vijanavallabha Vivaradari Jai Radha Madhava Kunja Vihari Vijanavallabha Vivaradari Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare Hare Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Narayana Namaskriti Naranjeevana Rautam Devi Saraswati Vyasa Guru Jaya Madhya Om Ajnanarati Mirandasri Jnananjana Salagaya Sakturun Milidamena Dasmai Sri Gurave Namaha Shri Chaitanya Manoabhishtam Sthapitam Yena Bodhane Swayam Rupa Ramakayam Dadadi Swapatandikam Vandeham Shri Guru Shri Yudha Padakamalam Shri Gurun Vaishnavam Cha Shri Rupam Sagrajatam Sahagana Raghunathanidam Tam Sajivam Sadvaitam Savadutam Parijana Sahidam Krishna Chaitanya Devam Shri Radha Krishna Padan Sahagana Lalita Shri Vishakhanidam Shahe Krishna Karuna Sindho Dinabandho Jagatpade Kopesha Gopika Kandarada Kandana Namostude Sattakajana Gaura Girathe Vrindavaneshwari Vrishabhanusude Devi Pranamami Aditi Panchakalpadrubhyascha Kripasindubhyeva Japatidana Bhavanebhyo Namo Namah Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhaktavanda Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare Mugam Karoti Vacharam Pangum Langaya Degatum the Sigurum Dinacharam Chesunimisram Paramarandamaram Jetam Sarat Pangor Mamandamadergadi Matsaru Supadam Bojurada Madanamo Hano Hario Munamata session Kanyarandu session Lamada Manaslakya Kairingal ഓർമ്മയുണ്ടോ ഒക്കെ അതെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോ നമ്മുടെ ഐസ് ബ്രേക്കർ ജന്മദിനം ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതികൾ ഉണ്ടാവും ജന്മദിനം ആഘോഷിക്കാൻ. അത് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ജന്മദിനം നമ്മൾ ആഘോഷിക്കുക? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. Hello. Hare Krishna. Aarkum samsarikka, anybody can talk. Pashcha adu unmute cheyittu samsari. Idu ellavarum pankedukkan ennalladana idinte pradhana uddesham. Adu kondana nammal ingenthe chodyangal chodikkunnathu. Sharat Prabhu. Hare Krishna. നോർമലി രാവിലെ വീട്ടുകാരുമായിട്ട് അമ്പലത്തിൽ പോവാറുണ്ട്, പിന്നെ ഫാമിലി ആയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, ഒരു അർച്ചന കഴിക്കാറുണ്ട്, ഭാഗ്യസൂക്തം അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷാൽ ഒരു അർച്ചന കഴിക്കാറുണ്ട്, പിന്നെ സദ്യ ഒരുക്കാറുണ്ട്, പിന്നെ ചെറിയ രീതിയിലുള്ള ചാരിറ്റി പോലെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ തവണയും നടക്കാറില്ല, പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വീട്ടിലൊരു ഒത്തുകൂടല്, ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്.
വെരി ഗുഡ്, വളരെ നല്ലത്. അപ്പൊ നമ്മൾ കൂടുതൽ ഭഗവാനെ ഓർക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനം. അപ്പൊ ഒരു ഡിവോട്ടി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും, പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ പലരും അമ്പലത്തിൽ പോകുന്ന പലരും ഉണ്ട്, ജന്മദിനത്തിൽ നിന്ന് അമ്പലത്തിൽ പോകുന്നവര് വളരെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. അത് നല്ല കാര്യമാണ്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ദിനത്തിലെങ്കിലും നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാന്ന് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അതല്ലാത്തവരും പറയാം, കുഴപ്പമില്ല. നമുക്ക് ഇതൊരു ഒരു എന്താ പറയാ, ഇതൊരു ആരെയും ഗ്രേഡ് തീരുമാനിക്കുന്ന ഒരു ചോദ്യമല്ല. ഇത് നമ്മൾ അറിയാൻ വേണ്ടി, വിവരങ്ങൾ അറിയാൻ വേണ്ടി, എല്ലാവരും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം. ഹരേ കൃഷ്ണ, ദണ്ഡവത് പ്രണാമം പ്രഭുജി. നമ്മുടെ വീട്ടിൽ പ്രധാനമായിട്ടും ഭഗവാന് പാൽപായസം വെച്ചു കൊടുക്കും പ്രഭുജി. ഹരി ബോൾ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. സാധാരണ നമ്മള് ഇംഗ്ലീഷ് ബർത്ത്, നമുക്ക് ഇതാണ് നമുക്കുള്ള ഒരു ഇത്, നമുക്ക് മലയാളം ബർത്ത്ഡേ ഉണ്ട്, ഇംഗ്ലീഷ് ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ നക്ഷത്രത്തിൻ്റെ നമ്മൾ അധികം അമ്പലത്തിൽ പോകും. അതല്ലാത്ത ദിവസം നമ്മൾ വൈകുന്നേരം ഒരു പാർട്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് നമ്മുടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്നിച്ചു കൂടാൻ. അതെ, അപ്പോ അതാണ് സാധാരണ നമ്മുടെ രീതി, അങ്ങനെയാണ്. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഭഗവാനെ പറ്റി നമ്മൾ ചെയ്യുക, ഭഗവാനെ നമ്മുടെ കേന്ദ്ര ബിന്ദുവാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്തും ഏറ്റവും ഓസ്പിഷ്യസ് ആണ്, ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ, എല്ലാവരും മനസ്സിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എല്ലാ തരത്തിലും നമ്മളിപ്പോ ഇത്രത്തോളം നമ്മൾ ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞതും മനസ്സിലാക്കിയതും ഒക്കെ അതാണ് പ്രധാനം. നമ്മൾ ഭഗവാനെ കേന്ദ്ര ബിന്ദുവാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന് കൂടുതൽ മംഗളം ഭവിക്കും, തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, നമുക്കിനി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച, ആർക്കേ ഓർമ്മയുള്ളത്, അതൊന്ന് പറയൂ. എല്ലാവർക്കും നോട്ട് പുസ്തകവും എഴുതുന്ന പെൻ സ്വഭാവം ഉണ്ടെങ്കിൽ നല്ലതാണ്, അതല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകും നമ്മൾ ഈ കാര്യങ്ങൾ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഈശ്വരൻ ആരാണ്? ഈശ്വരൻ സർവകാരണത്തിന് കാരണക്കാരനായ ജീവാത്മാവ്, പരമാത്മാവാണ്. അതെ, ഓക്കെ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ ആരാണ് ഈശ്വരൻ? അത് ഓക്കെ, വളരെ പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ, ഐ മീൻ പെർഫെക്റ്റ് ആൻസർ. ഈശ്വരനെ പറ്റി നമ്മുടെ അറിവ്. അതെ. രണ്ടാമത്തെ മനോഹരവും ആകർഷണവുമായ സന്തോഷത്തിന്റെ ഒരു പ്രതീകം ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയ ഈശ്വരനെ കുറിച്ച്. ആറ് ഐശ്വര്യങ്ങളുള്ള ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള. ഓക്കെ, അതിപ്പോ ബബു ഈ ഇസ്കോണിൽ വന്നതുകൊണ്ട് ഇവിടെ ഡിവോട്ടി ആയിട്ട് കൃഷ്ണ കഥകൾ കേൾക്കുന്നത് കൊണ്ടും പ്രഭുവിനത് ഓർമ്മ വരുന്നു ഭംഗിയായിട്ട്. അതല്ലാത്തവരോ? അതല്ലാത്തവരെ ഒന്ന് പറയൂ ദയവായിട്ട്. എന്താണ് നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈശ്വരൻ ആരാണ്, അല്ലെങ്കിൽ ഈശ്വരനെ പറ്റി നമ്മുടെ അറിവ് എന്താണ് എന്ന് പുതുതായിട്ട് വന്നത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ പറയാൻ? ഈശ്വരൻ എന്തിനു വേണ്ടി അവതരിക്കുന്നു, എങ്ങനെ അവതരിക്കുന്നു, നമ്മളുടെ ഭൂമിക എന്താണ്? നമ്മുടെ ഭൂമിക, ഈ ഭൂമിക എന്ന് പറഞ്ഞ വാക്ക് ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഇത് എന്താണ്? വാട്ട്സ് അവർ റോൾ ആക്ച്വലി, അല്ലെ? റോൾ, റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളിതിൽ എന്ത് തരത്തിലാണ് നമ്മളിവിടെ നമ്മുടെ ഈ നമ്മളെല്ലാവരും ഈ എന്താ അഭിനയിക്കുകയാണ്, അഭിനേതാവായ നമ്മുടെ അഭിനയ നമ്മുടെ ഭാവം എന്താണ്, അല്ലെങ്കിൽ ഇതന്നെയാണ് റോൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം? അത് തന്നെയാണോ പ്രഭു ജഗജീവൻ പ്രഭു? അല്ല, ആക്ച്വലി ആ വാക്കിന്റെ അർത്ഥം നമ്മുടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, നമ്മൾ എന്താണ്, നമ്മുടെ ദൗത്യം എന്താണ്,
നമ്മളിവിടെ നമ്മുടെ ഇപ്പൊ ഭഗവാൻ ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഭഗവാനെ പറ്റി നമ്മൾ കുറെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മുടെ റോൾ എന്താണ് ആക്ച്വലി? അപ്പൊ നമ്മൾ ആദ്യം അറിയാം നമ്മൾ എങ്ങനെ വന്നു എന്നാണ്. ഇന്നലെ നമ്മള് പ്രഭു പറഞ്ഞപ്പം നാല് ആൾക്കാരാണ് ഈ ഭഗവാനെ തേടി വരുന്നത്. അതൊക്കെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്, പക്ഷെ അവര് പുണ്യ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവര് ഭഗവാനെ തേടി വരുന്നത്. അവരും സുഹൃത്തുക്കളാണ്, അവർ സുഹൃത്തുക്കളാണ്, പക്ഷെ അവര് ഭക്തന്മാരല്ല, പക്ഷെ പുണ്യം ചെയ്യാനായിട്ട് വരുന്നവരാണ്. അപ്പൊ അതില് ഈ നാല് ആൾക്കാരിൽ വരുന്നത് അവർക്ക് ആ സുഹൃത്തി ചെയ്തവർ മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് വരുള്ളൂ, ബാക്കിയുള്ളവരാരും വരില്ല. പ്രഭു പറഞ്ഞാൽ അതിന് മുമ്പിലത്തെ ശ്ലോകം അനുസരിച്ച് അവര് നരാധമന്മാരാണ്. അപ്പൊ ഈ അപ്പൊ ഇവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് എന്താണ് ചെയ്യേണ്ടത്, അതാണ് പ്രഭു ആ ഒരു ലിസ്റ്റിൽ പറഞ്ഞത്. ഈശ്വരനെ പറ്റി പഠിക്കണം, നമ്മുടെ കോഴ്സ് കറക്ഷൻ ചെയ്യണം, സെന്റർ ഭഗവാനെ സെന്ററിൽ വെക്കണം, ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ റോൾ എന്ന് പറയുന്ന ഡ്യൂട്ടി എന്നാണ് ആക്ച്വലി നമ്മുടെ ഇതില് ഡിസ്കസ് ചെയ്തതില് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അഞ്ച് നാല് പോയിന്റ്സ് ആണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഓക്കെ, നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് വെച്ചാൽ നമ്മൾ അത് എത്രമാത്രം നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ള അത് നമുക്ക് അറിഞ്ഞെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, കുറച്ചുകൂടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്, റീക്യാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ സന്ദേശം മനസ്സിലാക്കുക, ഭഗവാന്റെ സന്ദേശം മനസ്സിലാക്കണം. ഓക്കേ, പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലണം. പിന്നെ ഭഗവാന്റെ പദ്ധതിയുമായി യോജിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വളരെ നല്ലത്, വളരെ നല്ലത്. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ, ഇത് നമ്മുടെ ഭാവി പരിപാടി ആയിരിക്കണം, ഇതായിരിക്കണം നമ്മുടെ ഭാവി പരിപാടി. കാരണം നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതിലേക്ക് ഒരു ചായ ഉണ്ടാക്കിയെടുക്കുക, ഒരു ചെറിയൊരു ഇൻക്ലിനേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാൻ അതിനെ പോഷിപ്പിക്കും. തീർച്ചയായിട്ടും നമ്മളെ അതിന് ഭഗവാൻ സഹായിക്കും. കാരണം ഭഗവാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്, നമ്മളെല്ലാവരെയും തിരിച്ച് ഭഗവസ്വനിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ഭഗവാന്റെ ആഗ്രഹമാണ്. പക്ഷെ അഹേതുകമായിട്ട് ഭഗവാൻ അതിനെ നമ്മളെ സഹായിക്കും, അതിന് ഒരു കാരണവും വേണ്ട. നമ്മളൊന്നും ഭഗവാന് വേണ്ടി ചെയ്തില്ലെങ്കിൽ പോലും, പക്ഷെ നമ്മൾ ഭഗവാനെ ചിന്തിച്ചാൽ, ഭഗവാനെ എനിക്ക് വേണമെന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ അതിന് സഹായിക്കും ഭഗവാൻ. നമ്മൾ പറയും ഭഗവാൻ ഒരു ഒരു സ്റ്റെപ്പ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് വെച്ചാൽ ഭഗവാൻ 10 സ്റ്റെപ്പ് നമ്മളെ അടുത്തേക്ക് വെക്കുമെന്ന് പറയാം. അപ്പോൾ പക്ഷെ ആ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആര് വെക്കണം? അത് നമ്മൾ തന്നെ വെക്കണം, അതാണ് പ്രധാനം. അപ്പൊ ഈ ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു താല്പര്യത്തിലൂടെ നമ്മൾ ഈ ഭഗവത്ഗീത ഉൾക്കൊള്ളണമെന്ന് എനിക്ക് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്പാർക്ക് ആണെങ്കിൽ പോലും, ഒരു തരി മാത്രമാണെങ്കിൽ പോലും അതിനെ ഭഗവാൻ സ്വീകരിക്കും. കാരണം ഭഗവാൻ അത് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് മുന്നോട്ട് പോവാം, അടുത്ത സ്ലൈഡിലേക്ക് കടക്കാൻ പോകും. ഓക്കെ, നമ്മൾ എന്ത് തേടുന്നു? നമ്മളെല്ലാവരും എന്താണ് തേടുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം അല്ലെ, സമാധാനം, സുഖമുണ്ടാവണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാച്ചാൽ നമ്മുടെ ജീവാത്മാവ് ആ എല്ലായ്പ്പോഴും സന്തോഷവാനായിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഭഗവാന്റെ അംശമായ ജീവാത്മാവിന് ഒരിക്കലും സന്താപമില്ല, ആനന്ദമയോ അഭ്യാസ എന്നാണ് പറയുക. അപ്പൊ ഈ ആനന്ദം എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നാണ് ആ ജീവാത്മാവ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ അത് ആ ജീവാത്മാവ് ഉള്ള ആ ശരീരവും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലാണ് ഉണ്ടാവുക. സന്തോഷം വേണം, സമാധാനം വേണം, എനിക്ക് സുഖം വേണം എന്നുള്ള ആ ഒരു ചിന്താഗതി. പക്ഷെ നമ്മൾ അതിനെ തെറ്റായ വഴിയിലൂടെ നയിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു ആസ് എ ഒരു ജീവാത്മാവ് എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും പരിശുദ്ധരാണ്. നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ആ വെള്ളം മഴയെ കാർമേഘങ്ങൾ മേലെ പോയി അത് മഴയെ വെള്ളത്തുള്ളികളായിട്ട് വരുമ്പോൾ അത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വെള്ളമാണത്. പക്ഷെ അത് ഭൂമിയിൽ പതിച്ചു കഴിയുമ്പോഴാണ് അതിന് വ്യതിയാനങ്ങൾ ഉണ്ടാവും, അതിൻ്റെ എന്താ പറയുക,
അത് കലങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ അതിന് മാലിന്യങ്ങൾ അതിനെ ഗ്രസിക്കുന്നത് ആ സമയത്താണ്. അപ്പൊ ഇത് അതേപോലെ തന്നെയാണ് ഏത് ജീവാത്മാവും പരിശുദ്ധമാണ്, ഭഗവാന്റെ അംശമായിരിക്കും അത് പരിശുദ്ധമാണ്. പക്ഷേ അത് മറ്റൊരു ശരീരം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ മറ്റുള്ള ഈ ആവരണമായിട്ടുള്ള പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ട് ഈ ശരീരം സ്വീകരിക്കുമ്പോൾ അവിടെ അത് ചെയ്തു കൂട്ടുന്ന ആ പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ജീവാത്മാവ് ഒരിക്കലും പരിശുദ്ധി ഇല്ലാത്തതല്ല, പൂർണ്ണമാണ്. ജീവാത്മാവ് പരിശുദ്ധനാണ്, കാരണം അത് ഭഗവാന്റെ അംശമായിരിക്കെ തീർച്ചയായിട്ടും ആ പൂർണ്ണത്തിൽ നിന്ന് വന്നതെല്ലാം പൂർണ്ണമാണ്. നമ്മൾ ഒരിക്കലേ ഓം പൂർണ്ണമധ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമിതസ്ഥിതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന്, ഭഗവാൻ എന്ന പൂർണ്ണത്തിൽ നിന്ന് വരുന്ന എല്ലാ ജീവാത്മാക്കളും പൂർണ്ണന്മാരാണ്. ആ പക്ഷെ ആ ഒരു വലിയ ആ വലിയ പൂർണ്ണത്തിൽ നിന്ന് എത്ര പൂർണ്ണങ്ങൾ മാറ്റിക്കഴിഞ്ഞാലും അത് പൂർണ്ണമായി തന്നെ അവശേഷിക്കും. പൂർണ്ണമേവ അവശിഷ്യതേ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭഗവാൻ, നമ്മൾ ജീവാത്മാക്കൾ ഭഗവാനിൽ നിന്ന് വേറിട്ട് പോകുന്നത് കൊണ്ട് ഒരിക്കലും ഭഗവാൻ ഒരു പോരായ്മ സംഭവിക്കുന്നില്ല. ഭഗവാൻ കൂടുതൽ കൂടുതൽ നമ്മളെ കാര്യത്തിൽ ഉത്സുകനാണ്. നമ്മൾ തിരിച്ച് ഭഗവത്സിനെ കൊണ്ടുപോകാൻ വേണ്ടി ഭഗവാൻ ഓരോ മാർഗങ്ങളായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അതിലൊരു അതിലേറ്റവും പ്രധാനമായ മാർഗമാണ് ഈ ഭഗവത്ഗീത എന്ന ഈ ഗ്രന്ഥം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ. നമ്മുടെ എല്ലാവരെയും തിരിച്ചുപോകാൻ നമുക്ക് വേണ്ടുന്ന ആ ഒരു ഒരു ഹാൻഡ്ബുക്കാണ്. ആ ഹാൻഡ്ബുക്ക് നമ്മൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, അതോടെ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് തേടുന്നു, ശാസ്ത്രങ്ങൾ എന്ത് പറയുന്നു. ഇവിടെ ശാസ്ത്രം പറയുന്ന ഒരു ഒരു കൂട്ട് നോക്കൂ. ആഹാരനിദ്ര ഭയമൈധ്വനം ച സാമാന്യമേത പശുവീർണരാണാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ ധർമ്മേനഹീന പശുബീ സമാന. അതായത് മൃഗങ്ങളും മനുഷ്യരും ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം എന്നിവയുടെ പ്രവർത്തനങ്ങൾ പങ്കിടുന്നു. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഏർപ്പെടാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് മനുഷ്യരുടെ പ്രത്യേകമായിട്ടുള്ള സ്വത്ത്. അതിനാൽ ആത്മീയ ജീവിതമില്ലാത്ത മനുഷ്യൻ മൃഗങ്ങളുടെ തലത്തിലാണ്. ഇത് ഹിതോപദേശം എന്ന പുരാണത്തിൽ നിന്ന് തന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ കാണുന്നതാണ്, നമ്മൾ അനുഭവിക്കുന്നതാണ് അല്ലേ. നമ്മൾ ഈ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി, നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ച ഈ നാല് കാര്യങ്ങൾ. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. ഭയം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഒരു നമുക്കൊരു ആപത്ത് വരുമ്പോൾ അതിനെ ചെറുക്കാനുള്ള പ്രവണതയാണ് ഭയം എന്ന് പറയുന്നത്. പിന്നെ ലൈംഗികമായിട്ടുള്ള ചേഷ്ടകൾ, പിന്നെ അതുപോലെ ആഹാരം, നിദ്ര, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സുഖം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ഈ ആഹാര നിദ്ര ഭയമായുധനം എന്ന കാര്യത്തെ പോഷിപ്പിക്കുക, അതിനെ കൂടുതൽ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇത് എന്തുകൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ആപ്തവാക്യമാണിത്. നമ്മൾ ഉയരണം 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 അല്ലേ, നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, നല്ല, അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ അച്ഛനും അമ്മയും, നമുക്ക് പറഞ്ഞു തരുന്ന എല്ലാവരും, നമ്മളെ ഉപദേശിക്കുന്ന എല്ലാവരും നമുക്ക് ഇതേ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളെന്താ വിചാരിക്കുന്നത്, ഈ ആഹാര നിദ്ര വായമോചനം ഇതിനെയാണ് ഞാൻ പോഷിപ്പിക്കേണ്ടത്. പക്ഷേ ഇവിടെ അതിലും വിശിഷ്ടമായിട്ടൊരു കാര്യം മനുഷ്യനുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നോക്കൂ, ഭഗവാൻ നമുക്ക് ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനം തന്നിരിക്കുകയാണ്. 8 ദശലക്ഷം യോനികളിലൂടെ കടന്നു വന്നിട്ട് നമ്മളെ ഇവിടെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്ത് നമ്മളെ കൊണ്ടിരിത്തിയിരിക്കുകയാണ് ഭഗവാൻ. നമ്മൾ പറയില്ലേ, അതായത് ഒരു വലിയ ഓഫീസാണ്, ആ വലിയ ഓഫീസിൽ അതിൻ്റെ തലവൻ ആരാണെങ്കിലും ആരായാലും ശരി, അദ്ദേഹത്തിന് എല്ലാ സൗകര്യം, കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവും. നല്ല ഓഫീസായിരിക്കും, നല്ല ധാരാളം വിസ്താരമുള്ള ഓഫീസായിരിക്കും, എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, ഫോൺ ഉണ്ടാവും, പിന്നെ ഫാക്സ്, ഇതെല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. പക്ഷെ അതേ സൗകര്യം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ. അപ്പൊ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചെറിയ ക്യൂബിക്കിലായിരുന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ഒരു ടേബിളും ചെയറും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ വ്യക്തിക്ക്, ഈ തലവനായിട്ടുള്ള വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഉന്നതമായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്? കാരണം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അദ്ദേഹത്തിന് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം.
അപ്പൊ ഇന്ന് ഭഗവാൻ നമുക്ക് അത്തരത്തിലുള്ള സൗകര്യം തന്നു കഴിഞ്ഞു. ഓൾറെഡി മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സൗകര്യമാണ് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ ആ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ശരീരം ഭഗവാൻ തന്നു, എന്തുകൊണ്ട് ഞാനൊരു നായയോ അല്ലെങ്കിൽ പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയോ അല്ല, അല്ലെങ്കിൽ ഞാനൊരു ആടല്ല, അല്ലെങ്കിൽ ഞാനൊരു മരമല്ല, ജീവിതകാലം മുഴുവൻ ഒരേ സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാവരങ്ങളല്ല എന്നുള്ള സത്യം നമ്മൾ ഓർക്കണം. എന്തുകൊണ്ട് ഞാൻ അതല്ല, ഞാനൊരു മനുഷ്യനായി. ഭഗവാന്റെ ഏറ്റവും അഹേതുകമായിട്ടുള്ള കാരുണ്യം നമ്മളെ ആ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ് ഭഗവാൻ. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ആ സ്ഥാനത്തെ വിനിയോഗിച്ച് അതിൽ നിന്ന് വേണ്ടുന്നതായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ ഈ ഉത്തരവാദിത്വ ബോധമാണ് നമുക്ക് വേണം. നമ്മൾ എന്തുകൊണ്ട് മനുഷ്യനായി ജനിച്ചു, ആ മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ള സത്യം അറിയാൻ നമ്മൾ ശ്രമിക്കണം. പ്രഭു അടുത്ത സ്ലൈഡ്. അപ്പൊ ഇവിടെ നോക്കൂ, സന്തോഷം കണ്ടെത്തുന്നതിന് നമ്മൾ വിവിധ മാർഗങ്ങൾ പ്രയോഗിക്കുന്നു. ജീവിതത്തിൽ എല്ലാവരും സന്തോഷം തേടുന്നുണ്ട്, പക്ഷെ സന്തോഷം കണ്ടെത്തുന്നതിന് വിവിധ മാർഗങ്ങൾ. ഇത് വ്യത്യസ്ത തലങ്ങളിലാണ്. വ്യക്തി എന്ന നിലയിൽ, അത് ഇൻഡിവിജ്വലായിട്ട് വിദ്യ, ജോലി, കായികം, വിനോദം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തി സ്വന്തമായിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുടുംബപരമായിട്ടുള്ള നിലയിൽ സാമൂഹ്യ വൽക്കരണം, അപവാദം പറിച്ചിൽ കൂടി, ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. നമ്മൾ ഇതിപ്പോ ഓക്കെ, ഒരാളെ പറ്റി മറ്റൊരാളെ പറ്റി കുറ്റം പറയുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന പലരും ഉണ്ടാവും അല്ലേ? അത് നമ്മളിത് പ്രജൽപം എന്നാണ്, പ്രജൽപം സംസ്കൃത വാക്ക് അതാണ് പ്രജൽപം. അപ്പൊ പ്രജൽപത്തിലൂടെ അത് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണത്. കാരണം നമ്മൾക്ക് ഒരിക്കലും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനും നമുക്ക് അതിന് യോഗ്യത നമുക്കില്ല. കാരണം അത് അവരുടെ അർഹതയനുസരിച്ച് ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക, ദോഷമോ അല്ലെങ്കിൽ പണിഷ്മെന്റോ എന്തോ ആവട്ടെ. കാരണം ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ എത്രയോ ജന്മങ്ങൾ അതിനെപ്പറ്റി നമ്മൾ പിന്നീട് പഠിക്കും. ഈ കർമ്മ ഫലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ജന്മത്തിലും നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന കർമ്മ ഫലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് അതേപ്പറ്റി പഠിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ കണ്ണുപൊട്ടനായി ജനിച്ചു, അല്ലെങ്കിൽ എന്തുപൊട്ടൻ ഒരാൾ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു, ഇതിനെല്ലാം കാരണങ്ങളുണ്ട്. അതൊരിക്കലും അവർ ഈ ജന്മത്തിൽ ചെയ്ത കുഴപ്പം കൊണ്ടല്ല, ഈ ജന്മത്തിൽ ചെയ്തതല്ല, അവര് മുൻപുള്ള എത്രയോ ജന്മങ്ങളിലൂടെ ചെയ്തു വന്നിട്ടുള്ള ആ പാപ ഫലങ്ങളുടെ ആകത്തുകയായിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഗുണങ്ങൾ വരുന്നത് അതേപോലെ തന്നെയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പറയില്ലേ, കൊടുത്തു വെക്കണം കൊടുത്തു വെക്കണം എന്ന് പറയും നമ്മൾ അല്ലേ. കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ്? നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ എത്രയോ ജന്മങ്ങളുണ്ട്, നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ എത്ര ജന്മങ്ങൾ കഴിഞ്ഞു എന്ന്. നമ്മൾ മനുഷ്യനായി ജനിച്ചിട്ട് തന്നെ എത്രമാത്രം ജന്മങ്ങൾ നമ്മൾ എടുത്തു എന്നും നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ആദ്യത്തെ മനുഷ്യ ജന്മം അല്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ? നമുക്കിന്ന് ഭഗവത്ഗീത കേൾക്കാനും ഭഗവത്ഗീതയെക്കുറിച്ച് പഠിക്കാനും ഭഗവാനെ കുറിച്ച് പഠിക്കാനും ഒരു സാഹചര്യം ഇന്ന് ഭഗവാൻ നമുക്ക് സൃഷ്ടിച്ച് തന്നിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ പുണ്യമാണ്. കാരണം ഈ പുണ്യം നമ്മൾ ആർജിക്കുന്നത് കഴിഞ്ഞ മനുഷ്യ ജന്മത്തിലൂടെ തന്നെയാണ്. അതൊരു ഒരു മൃഗങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ഗുണമാണ്. അപ്പൊ നമ്മൾ എത്രയോ മനുഷ്യജന്മം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ ആ കഴിഞ്ഞ ജന്മങ്ങളിലെല്ലാം തന്നെ, മനുഷ്യജന്മത്തിലെല്ലാം തന്നെ പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിന്ന് ഭഗവത്ഗീതയെക്കുറിച്ചും ഭഗവത് കഥകളും ശ്രീമദ്ഭാഗവത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരവസരം ഭഗവാൻ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ പ്രധാനമാണ്. പിന്നെയുള്ളത് എന്താണ്? സാമൂഹിക നിലയിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ, രാഷ്ട്ര നിർമ്മാണം, പരിസ്ഥിതി, ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിലൂടെ ആൾക്കാർ സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം കാര്യത്തിലായാലും ഇതൊരു ഒരു തരത്തില് എന്താ പറയാ, പ്രഭാതർ പറയും ഇതിന് എക്സ്പാൻഡഡ് സെൽഫിഷ്നെസ് എന്നാണ് പറയാ. അതായത് ഇങ്ങനെ വലുതായി 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 വരുന്ന സ്വാർത്ഥതയാണ്. സ്വാർത്ഥത ഇതെന്താണ്? ആദ്യം കേന്ദ്രബിന്ദുവായ നമ്മളാണ്. നമ്മൾ സ്വാർത്ഥതയാണ്, നമ്മളെ കുറിച്ചുള്ള സ്വാർത്ഥത, പിന്നെ നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള സ്വാർത്ഥത, പിന്നെ സമൂഹത്തെ കുറിച്ചുള്ള സ്വാർത്ഥത, പിന്നെ ആ രാജ്യക്കാരെ കുറിച്ചുള്ള സ്വാർത്ഥത, പിന്നെ ലോകത്തെ കുറിച്ച്. അപ്പൊ ഇതിങ്ങനെ വട്ടം ഇങ്ങനെ വലുതായി 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 വരികയാണ് ചെയ്യും. അപ്പൊ ഈ സ്വാർത്ഥതയിലാണ് നമ്മൾ സുഖം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്നും ഭഗവാന് സ്ഥാനം കൊടുക്കുന്നില്ല നമ്മൾ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ, അത് തന്നെയാണ്. ഓക്കെ, അടുത്ത സ്ലൈഡ്.
അപ്പോ ഈ വ്യക്തിപരമായിട്ട് നമ്മൾ എങ്ങനെയാണ് സന്തോഷം തേടാൻ ശ്രമിക്കുന്നത് ഒറ്റയ്ക്ക്, അതാണ് ഇതിൽ പറയുന്നത്. സന്തോഷം കണ്ടെത്താൻ ഞങ്ങൾ ബാഹ്യ ഘടകങ്ങളുടെ അഭയം തേടുന്നു. ലഹരികളും പാർട്ടികളും, മദ്യം, മയക്കുമരുന്ന്, പാർട്ടികൾ, ക്ലബുകൾ, പിന്നെ അങ്ങനെയുള്ള ഓരോ നമ്മുടെ ഓരോ സിംഗിൾ ലെവലിലുള്ള ഒരു പ്രവൃത്തി, പിന്നെ വഴക്ക്, കുഴപ്പമുണ്ടാക്കൽ, കലഹം, പൂർവ്വം, ഇതൊക്കെ ഓരോരുത്തരുടെ പ്രകൃതിയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ എന്താ പറയാ അവരുടെ സ്വഭാവമാണ്, ഇൻബോൺ ക്വാളിറ്റീസ് ആണ്. അപ്പൊ ആ അതനുസരിച്ച് അവര് എന്ത് തെറ്റുകൾ ചെയ്താലും അത് സ്വയം ശരിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ അതേ ആ രീതിയിൽ മുന്നോട്ട് പോവാണ്. നോക്കൂ, കലഹം, പുറംകുത്ത്, രാഷ്ട്രീയം, അതുപോലെ പരിഹാസങ്ങൾ, വിമർശനം, അപലപിക്കൽ, പരാതി പറച്ചിൽ, താരതമ്യം ചെയ്യൽ, നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത രീതികളിലാണ് സുഖവും സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നത്. അതിൽ സമാധാനം ഉണ്ടോ സന്തോഷം ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ അവരതിന് ശ്രമിക്കുന്നത് വ്യത്യസ്ത രീതികളിലൂടെയാണ്. ചിലര് മദ്യം ഉപയോഗിച്ചിട്ടും, ചിലർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും, പാർട്ടിക്കലും ക്ലബിൽ പോയിട്ടും, കലഹം, പുറകം, രാഷ്ട്രീയം. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കും, നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാണുന്ന കാര്യങ്ങളാണ് അല്ലേ. എല്ലാവരും ഒരുപോലെയല്ല, നമുക്കറിയാം, വളരെ ഭംഗിയായിട്ട് നമുക്കറിയാം. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം 100 ആളുണ്ടെങ്കിൽ 101 മാതിരി ആയിരിക്കും. അപ്പൊ ഇതാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. അടുത്ത സ്ലൈഡ് പോകും. അപ്പോ വിമർശന അപലപിക്കൽ, പരാതി പറച്ചിൽ, താരതമ്യം ചെയ്യൽ, നേരിടലുകളാണ്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ പ്രധാനം എന്താണ്? നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞു ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുവരുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? ഒരിക്കലും അവസാനിക്കാത്ത നമ്മുടെ സുഹൃത്തിന് സന്തോഷത്തിന് വേണ്ടിയുള്ള അന്വേഷണം. ഓക്കെ, ആ അന്വേഷണമാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന എന്താണ്? സന്തോഷം എന്നാൽ പുരോഗതിയാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു അല്ലേ. നമ്മൾ വിചാരിക്കുന്നത് സന്തോഷമാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലുള്ള ഭൗതിക തലത്തിലുള്ള പുരോഗതിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇതല്ല എനിക്കുള്ള ശരിയായിട്ടുള്ള പുരോഗതി, എനിക്ക് ഭഗവാനുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുക, അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം സിദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ ശരിയായുള്ള വഴി, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സന്തോഷം എന്നുള്ള സത്യം നമ്മൾക്ക് അറിയില്ല. അപ്പൊ ഇവിടെ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കുന്ന ഈ ആഹാര, നിദ്ര, ഭയ, മൈഥുനം, ഈ 4 കാര്യങ്ങളിൽ പുരോഗതി ചെയ്യുക, അതിന് കൂടുതൽ കൂടുതൽ അതിനെ വികസിപ്പിച്ചെടുക്കുക. ആഹാരം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ധാരാളം, എന്ത് വേണമെങ്കിലും അത്ര ഉയർന്ന തലത്തിലുള്ള രീതിയിലുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിക്കണം. അതൊരു ആഗ്രഹമാണ്. അപ്പൊ അതൊരു ചിന്താഗതിയാണ്. അതായത് അതിലൂടെ എനിക്ക് സന്തോഷമുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ, അത് AC വേണം, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും വേണം. അപ്പൊ നോക്കൂ, നമ്മൾ എവിടെയാണെങ്കിലും ഉറങ്ങാൻ നമുക്ക് സാധിക്കും. ഒരു നായ ഉറങ്ങുന്നത് ഒരു എവിടെയാണ്? ഒരു വെറുതെ ഒരു നിലത്ത് കിടന്നിട്ട് ഉറങ്ങും അല്ലേ. പക്ഷെ അതിലും കുറച്ച് സൗകര്യമുള്ളവർ ആ കൂടുതൽ സൗകര്യത്തിൽ ഉറങ്ങും. അതിനും പിന്നെയും പിന്നെയും പിന്നെയും. അപ്പൊ ഈ സൗകര്യങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നതാണ് നമ്മുടെ സന്തോഷത്തിന്റെ നിദാനം എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ തെറ്റ്. അപ്പോ അങ്ങനെ അതുപോലെ എല്ലാ കാര്യങ്ങളും, ഈ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഈ 4 കാര്യങ്ങളിലും, ഈ സെക്ഷൽ റിലേഷൻ ആയാലും ശരി, അല്ലെങ്കിൽ പ്രൊട്ടക്ഷന്റെ കാര്യത്തിലായാലും ശരി, ഇതിനെല്ലാം തന്നെ നമുക്ക് വ്യത്യസ്ത തലങ്ങളിൽ നമുക്കതിനെ ഉയർത്തി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക എന്ന് നമ്മൾ തെറ്റായി ധരിക്കുന്നതാണ്. കാരണം ഇതെല്ലാം എല്ലാവരും ഇത് അനുഭവിക്കുന്നതാണ്, എല്ലാവരും ഇത് എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ആഹാരം, നിദ്രയും, ഭയവും, മൈഥുനവും എല്ലാവർക്കും ഉള്ളതാണ്. അത് ഒരു ഏറ്റവും ചെറിയ ഒരു ജീവിയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവർക്ക് വരെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ അത് വ്യത്യസ്ത തലങ്ങളിലാണെന്ന് മാത്രം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ വ്യത്യസ്ത തലങ്ങളിൽ. കാരണം എന്തുകൊണ്ടാ? നമ്മളെപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ വീടും നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ സംതൃപ്തരാവേണ്ടതാണ്. നമുക്ക് അത് അവിടെ പ്രശ്നമൊന്നുമില്ല സത്യത്തിൽ. പക്ഷേ നമ്മൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മേലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സൈഡിലേക്ക് നോക്കുമ്പോൾ, അപ്പോഴാണ് നമുക്ക് പ്രശ്നം. ഓ, അവരങ്ങനെയാണല്ലോ,
അവർക്ക് ഇത്രയും ഗുണങ്ങളുണ്ടല്ലോ, അപ്പൊ ഞാനും ആ ലെവലിലേക്ക് പോകണം. അപ്പോഴേ ആ ലെവലിലേക്ക് പോയാൽ നമുക്ക് പൂർണ്ണ സംതൃപ്തി ആവുമോ? അതുമില്ല. അപ്പൊ നമ്മൾ വേറെ അതിലും ഉയർന്ന സ്ഥാനത്തിലേക്ക് നോക്കും. ഇത് നമ്മുടെ പ്രശ്നമാണ്, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മൾ ആസ് ഇറ്റ് ഈസ് നമ്മൾക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്ക് സുഖമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഭഗവാൻ നമുക്ക് തരും. യാതൊരു കാരണവശാലും അത് ഭഗവാൻ അത് ഡിപ്രൈവ് ചെയ്യുന്നില്ല. നമ്മളിൽ നിന്ന് അത് വേർതിരിച്ചെടുക്കാൻ ഭഗവാൻ ശ്രമിക്കുന്നില്ല. കാരണം നമ്മൾ അർഹിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും തീർച്ചയായിട്ടും നമുക്ക് ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും. അത് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാം, നോക്കൂ, ഒരു 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 അമ്മയ്ക്ക് ഒരു അമ്മയ്ക്ക് ഒരു കുട്ടി ജനിച്ചാൽ ആ അടുത്ത നിമിഷം അതിന് തൊട്ട് മുൻപ് വരെ ആ അമ്മയുടെ മുലയിൽ പാലുണ്ടാവില്ല. പക്ഷെ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പോഴത്തേക്ക് അതിന് വേണ്ടുന്ന ആ മുലയിൽ പാല് വന്നു. അത് ഭഗവാൻ അത് സൃഷ്ടിച്ചത് അല്ലേ? ഇത് ഏറ്റവും ഒരു ചെറിയൊരു ക്രൂഡായിട്ടൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ആഫ്രിക്കൻ നാടുകളും അല്ലെങ്കിൽ നമ്മളിവിടെയൊക്കെയുള്ള തന്നെ ആനകൾക്ക് തിന്നാണെങ്കിൽ ഒരു ഒരു 50 കിലോ എങ്കിലും പട്ട വേണം ഒരു ദിവസത്തേക്ക്. 50 കിലോ പട്ട ആരെങ്കിലും പറിച്ചു കൊടുത്തിട്ടാണോ തിന്നുന്നത്? ഒക്കെ നാട്ടിൽ വളർത്തുന്ന അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുന്ന ആനകൾക്കൊക്കെ പറിച്ചു കൊടുക്കായിരിക്കും. പക്ഷെ കാടുകളിലുള്ള ആനകളോ, ആഫ്രിക്കൻ കാടുകളിലൊക്കെ ലക്ഷക്കണക്കിന് ആനകളുണ്ട്. അവർക്ക് വേണ്ടുന്നതെല്ലാം തന്നെ ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും ആരും പറിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മൃഗങ്ങൾ വേട്ടയാടുന്നതും ആ മാംസം ഭക്ഷിക്കുന്നതും ഒക്കെ അവരുടേതായ രീതികളാണ്. അതൊക്കെ ഭഗവാൻ അതിനു വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള നിദാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഭഗവാൻ. അപ്പൊ എല്ലാ തരത്തിലും ഇവരൊന്നും ഒരിക്കലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ എനിക്ക് അത് തരണം ഇത് തരണം എന്ന് പറഞ്ഞിട്ടാണോ അവർ കൊടുക്കുന്നത് ഭഗവാൻ? അല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നമുക്ക് തരില്ല ഭഗവാൻ? അത് നമ്മൾക്കും തീർച്ചയായിട്ടും അതെല്ലാം കിട്ടും. നമ്മൾ അർഹിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാകും. ഒരു ശ്ലോകമുണ്ട് ശ്രീമദ് ഭാഗവതിൽ, തസ്യേവ ഹേതോ പ്രേതേത കോപിതോ ന ലഭ്യതേ ഭ്രമദാം ഉപര്യത. അതായത് താഴെത്തൊട്ട് മേൽവാർപ്പ് വരെ നമ്മളിങ്ങനെ ശരീരങ്ങൾ മാറി മാറി സ്വീകരിച്ചാലും കിട്ടാത്തതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ശ്രമിക്കുന്നത്. കാരണം തല്ലഭ്യത ദുഃഖത അന്യതാസുഖം കാലേണ സർവത്ര ഗഭീരരംഭസ്. അതായത് നമ്മൾ ആരും ബുദ്ധിമുട്ടുകൾ തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടല്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. കാരണം എന്തുകൊണ്ടാ? അത് നമ്മൾ അർഹിക്കുന്നതായതുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ അർഹിക്കുന്നതായിട്ടുള്ള സുഖങ്ങളും നമുക്ക് കിട്ടും തീർച്ചയായിട്ടും. അത് നമ്മൾ ഭഗവാനോട് എത്ര പറഞ്ഞാലും നമുക്ക് അർഹിക്കാത്തതൊന്നും നമുക്ക് കിട്ടില്ല എന്നുള്ള സത്യം നമുക്ക് ബോധം വരണം. നമുക്ക് ആ ബോധ്യം ഉണ്ടാവണം. അത് നമ്മൾ ഭഗവാനെ ഭജിക്കുന്നതിലൂടെ, ഭഗവാനെ നാം ഭഗവത് കീർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ, ഭഗവാൻ നാമം ജപിക്കുന്നതിലൂടെ നമുക്കത് ലഭ്യമാകും തീർച്ചയായിട്ടും. അപ്പോ അത് നമ്മുടെ ജീവിതം കൂടുതൽ സുഗമമാക്കാൻ നമുക്ക് ഏറ്റവും അധികമായിട്ട് വേണ്ടത് നമുക്ക് ഭഗവത് സേവനമാണ്, ഭഗവത് ചിന്തകളാണ്. ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മന്മനാഭവം ഭക്തോ മധ്യ ജീവാ. നാല് കാര്യങ്ങൾ നമുക്ക് ഭഗവാൻ നമുക്ക് കൂടുതൽ വിശദമായിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ തീറ്റ, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം, ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് മനുഷ്യനായാലും ചെയ്യുന്നു, മൃഗമായാലും ചെയ്യുന്നു. ഇതിന് ഇതിലുള്ള പുരോഗതിയാണ് നമ്മുടെ സന്തോഷം എന്ന് നമ്മൾ തെറ്റായിട്ട് ചിന്തിക്കുന്നു. അടുത്ത സ്ലൈഡ്. നോക്കൂ, പക്ഷേ മൃഗങ്ങൾക്കും ഉണ്ട് സുഹൃത്തുക്കൾ, വിനോദം, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ആഹാരം, കുടുംബം, ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, സാമാന്യമേത പദവി പശുബി നരാണ, മൃഗങ്ങളും മനുഷ്യരും ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം എന്നിവയുടെ പ്രവർത്തനങ്ങൾ പങ്കിടുന്നു. ഇത് നമ്മൾ ഒരേപോലെ അനുഭവിക്കുന്നതാണ് എല്ലാവരും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അടുത്ത നെക്സ്റ്റ്. അപ്പൊ പിന്നെ മനുഷ്യനും മൃഗങ്ങൾക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? മൃഗങ്ങൾക്ക് ബുദ്ധിയില്ലേ? മൃഗങ്ങൾ ബുദ്ധിയുള്ള മൃഗങ്ങളുണ്ട്, അവരുടേതായ ലെവലിൽ അവർക്കും ബുദ്ധിയുണ്ട് അല്ലേ? നമ്മൾ ഒരു നല്ലൊരു അൽസേഷനെ വളർത്തി നമ്മൾ അതിനെ പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ആ ബുദ്ധി ഉപയോഗിച്ച് അത് പ്രവർത്തിക്കുന്നു. അതുപോലെ എത്രയോ മൃഗങ്ങൾ നമ്മൾ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് അല്ലേ?
അപ്പോ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങൾ നമ്മളെല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൃഗങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കൂ, ചുവടെ നൽകിയിരിക്കുന്ന ഓരോ ഇതൊരു ചെറിയൊരു എക്സസൈസ് ആണ്. ചുവടെ നൽകിയിട്ടുള്ള ഓരോ സവിശേഷതകൾ സവിശേഷതയുടെയും പ്രത്യേകത എന്താണ്? ഇതിൽ ഒരു ഒരു ഈഗിളിന് ഒരു പരുന്തിനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഒരു കുതിരയുണ്ട്, ഒരു നായയുണ്ട്, ഒരു ആനയുണ്ട്, ഒരു കരടിയുണ്ട്, ഒരു ചെറിയ കുരുവിയുണ്ട്, പിന്നെ ഒരു മനുഷ്യനുണ്ട്. അപ്പൊ ഇതൊന്നും ആർക്കാ പറയാൻ പറ്റുക? ഈ എന്താണ് ഇവർ ഓരോ ഇതിനും എന്താണ് സവിശേഷത? എന്താണ് പരുന്തിന്റെ സവിശേഷത? പരുന്തിനെ കാഴ്ച ഭയങ്കര ഐസൈറ്റ്. അതെ അതെ, അത് എന്തിനു വേണ്ടിയാണത്? പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് അത് വിനിയോഗിക്കുന്നത്? ഇര പിടിക്കാൻ വേണ്ടിയാണ് അല്ലേ. അപ്പോ ഭഗവാൻ ഇതിനൊക്കെ സൃഷ്ടിച്ചപ്പോ അതിന് വേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സവിശേഷത ഭഗവാൻ അതിന് നൽകിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന് ചിലപ്പോൾ 4 മൈൽ ദൂരെ നിന്ന് കാണാൻ സാധിക്കുമായിരിക്കാം. പക്ഷെ അതുകൊണ്ട് എന്താ പ്രത്യേകത? അത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കുന്നുള്ളൂ, ആഹാരം സംഭരിക്കാൻ വേണ്ടി മാത്രം. ഇനി നമ്മൾ പറയാ, ചില മരങ്ങൾ 8,000 വർഷത്തോളം ജീവിക്കുന്ന മരങ്ങളുണ്ട്. അതെന്താ അതുകൊണ്ട് കാര്യം? 8,000 വർഷം അത് ജീവിച്ചിട്ട് എന്താ കാര്യം? അതിന് ഒരു ശാസ്ത്രത്തെ പഠിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് ഭഗവത്സനിലേക്ക് പോകാനോ ഉള്ള യാതൊരു യോഗ്യത അതിനില്ല. കാരണം അത് ആ സ്പെസീസിൽ നിന്ന് അങ്ങനെ മുന്നേറി പുരോഗമിച്ചിട്ട് മനുഷ്യനായതിന് ശേഷം മാത്രമേ അതിന് സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഇത്തരത്തിലുള്ള എന്താ നമ്മൾ ചെയ്യുന്ന, മനുഷ്യൻ ചെയ്യുന്ന ഈ ഒരു കാര്യം, ഇപ്പൊ നമ്മള് ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ആ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് അവർക്ക് ആർക്കും തന്നെ ഇല്ല. അതൊരു മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണുള്ളത്, ഭഗവാൻ അത്രയും ഉത്കൃഷ്ടമായ ഒരു സ്ഥാനത്താണ് നമ്മൾ കൊണ്ടിരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇത് വേറെ ഏത് ജീവിയെ എടുത്തു നോക്കിയാലും മനുഷ്യൻ ഒഴിച്ച് മറ്റേ ഒരു ജീവിക്കും ഇതൊന്നും ചെയ്യാനുള്ള സ്ഥിതിയില്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? യേഷാം പുരുഷം സാക്ഷാത് ആത്മപ്രഭാവം ഈശ്വരം. ഈ ആത്മപ്രഭാവമായിട്ടുള്ള ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആത്മപ്രഭാവം? എല്ലാത്തിന്റെ ഉറവിടമാണെന്ന് ഭഗവാൻ പറഞ്ഞാൽ, അഹം സർവസ്യ പ്രഭവോ മത്വസർവം പ്രവർത്തതേ. ജന്മാദ്യസ്തി യഥ ആ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവത്തിന്റെ ഏറ്റവും ആദ്യത്തെ ശ്ലോകത്തിൽ ഇതേ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പറയുന്നു. അപ്പൊ ഇത് നമ്മൾ ആത്മപ്രഭാവം ഈശ്വരം ന ഭജന്തി അവജാനന്തി സ്ഥാനഭ്രഷ്ടാത് പതന്തി അഥാന്ന പറയുന്നു. അതായത് ആത്മപ്രഭാവമായിട്ടുള്ള ഭഗവാനെ ഭജിക്കാതെ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സ്ഥാനഭ്രഷ്ടരാക്കപ്പെടും. എവിടുന്ന് സ്ഥാനഭ്രഷ്ടരാക്കപ്പെടും? ഈ മനുഷ്യൻ എന്ന സ്ഥാനത്ത് നിന്ന് നമ്മൾ സ്ഥാനഭ്രഷ്ടരാക്കപ്പെടും. കാരണം ഇത് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. ഈ മർത്യലോകത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് മനുഷ്യന്റെ സ്ഥാനം. അവിടെ നിന്ന് അത് സ്ഥാനഭ്രഷ്ടാത് പതന്തി അഥാ താഴേക്ക് പതിക്കും നമ്മൾ. എപ്പോ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ, നമ്മൾ ഭഗവാനെ ഭജിച്ചില്ലെങ്കിൽ, നമ്മൾ ഭഗവാനെ അവഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ഥാനഭ്രഷ്ടരാക്കപ്പെടും. നമ്മൾ താഴേക്ക് പതിക്കും. നമ്മൾ വീണ്ടും ഏറ്റവും താഴ്ന്ന സ്പെസിയിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഇത് നമ്മുടെ അവസാനത്തെ ജന്മമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നിന്ന് നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. വീണു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. 8,00,000 യോനികളുണ്ട് ബാക്കി അവിടെയുണ്ട് നമുക്ക്. അതിൽ ഏതാണ് നമ്മുടെ ആഗ്രഹം അനുസരിച്ചുള്ളതെന്ന് വെച്ചാൽ ഭഗവാൻ അത് തരും നമുക്ക്. ഭഗവാൻ അത്ര കരുണാമയനാണ്. അവിടെ എല്ലാ കാര്യത്തിലും ഭഗവാൻ കരുണാമയനാണ്. നമ്മുടെ ആഗ്രഹം അതാണെങ്കിൽ ഓക്കെ, നീ അതെടുത്തോ, ആ ശരീരം സ്വീകരിച്ചോ. ഇത് ഒരു വലിയൊരു ഡ്രസ് മെറ്റീരിയൽ വിൽക്കുന്ന ഒരു കടയിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന മാതിരിയാണ്. നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ കർമ്മത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ആഗ്രഹത്തിലൂടെ നമുക്ക് മറ്റൊരു ശരീരം, മായ അധ്യക്ഷേന പ്രകൃതി സൂയദേശ ചരാചരം കർമ്മണ ദൈവ നേത്ര, ഇതൊക്കെ എല്ലാ ഒരുപാട് സ്ഥലങ്ങളിൽ ഭഗവാൻ ഭഗവത്ഗീതയിലായാലും ഭാഗവതത്തിലായാലും നമുക്ക് പറഞ്ഞു തരും. എന്റെ അധ്യക്ഷതയിൽ പ്രകൃതി നിങ്ങൾക്കൊരു ശരീരം തരുകയാണ് ചെയ്യുന്നത്.
സൂര്യദേശ ചരാചരം എല്ലാ ചരാചരങ്ങൾക്കും. അപ്പൊ നമ്മള് നമ്മളൊരു ഉത്കൃഷ്ടമായിട്ട് ഒരു ശരീരമാണ് നമുക്ക് ഇപ്പൊ പോകാൻ തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ വിനിയോഗിക്കുക, ഇവിടുന്ന് താഴേക്ക് പോവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിന് വേണ്ടത് എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുക. ന ഭജന്തി അവജാനന്തി സ്ഥാനഭ്രഷ്ട പതന്തി അഥ. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ നോക്ക്, ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം എന്നിവ മൃഗങ്ങൾക്ക് യുക്തിസഹവും ബുദ്ധിയുമുണ്ട്. ഇവയിൽ എല്ലാത്തിലും മൃഗങ്ങളെ മനുഷ്യനേക്കാൾ മികച്ചതാണ്. ചില കാര്യങ്ങളിൽ ഈ ആഹാര നിദ്ര ഭയമോചനം ചെയ്തുള്ള കാര്യങ്ങളിൽ നമ്മളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് ഈ മനുഷ്യ മൃഗങ്ങൾ. അതെന്തുകൊണ്ടാ പറയുന്നത്? അങ്ങനെ പറയുന്നത് നോക്കും. അവർക്ക് അവർക്ക് ഭഗവാൻ കൊടുത്തിട്ടുള്ള നിയമം അവർ ഭംഗിയായിട്ട് പരിപാലിക്കും. അവരൊരിക്കലും ഭക്ഷണം ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ ഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് ബാക്കി എടുത്ത് ഫുഡ് കൊണ്ടുവെക്കില്ല. അവർ വെക്കോ ഇല്ല, തീർച്ചയായിട്ടും. അപ്പൊ അതിന് വേണ്ട ഭക്ഷണം അത് കഴിച്ചു, അത് അവിടെ ഇട്ടു, അത് പോയി. പിന്നെ അതിന് വീണ്ടും വിശക്കുമ്പോൾ മാത്രമേ അത് ഇരട്ട് ഇര തേടുന്നുള്ളൂ, മറ്റൊരു മൃഗത്തെ കൊന്നിട്ട് തിന്നുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന്, ഒരു ചാക്ക് നെല്ല്, ഒരു ചാക്ക് അരി ഇവിടെ ഇവിടെ ഒരു മുറ്റത്ത് വെച്ചു എന്ന് വിചാരിക്കുക. കിളികൾ വരും, അത് തിന്നു, അതിന് തിന്ന് വയറെന്നറിഞ്ഞ് അത് പോവും. വേറൊരു കിളി വരും, അതും തിന്ന് പറഞ്ഞ് കുറെ കിളികൾ വന്നു തിന്നു പോയി. ആ ചാക്ക് അങ്ങനെ തന്നെ ഇരിക്കും, അതിലുള്ള അരി ഇങ്ങനെ കുറച്ച് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പൊ വീണ്ടും വേറൊരു പക്ഷി വന്നാൽ അതിന് തിന്നാൻ അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മള് വഴിക്ക് പോകുന്നിടത്ത് ഒരു ചാക്ക് നെല്ലോ അരിയോ ആരെങ്കിലും അവിടെ കൊണ്ടിട്ട് എന്താ നമ്മളെന്താ ചെയ്യാ? മനുഷ്യൻ ആ ചാക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കാനാ നോക്കുക. നമുക്ക് നാളെയും തിന്നാം, മറ്റന്നാളും തിന്നാം, പിന്നെ അടുത്ത തലമുറയ്ക്കും തിന്നാന്ന് വിചാരിച്ചു. ഇത് മനുഷ്യന്റെ ഏറ്റവും ഒരു അധപ്പതനമാണ്. മൃഗങ്ങളിൽ നിന്നും അധപ്പതിച്ചൊരവസ്ഥയാണ് മനുഷ്യൻ്റെത്. അത് മാത്രമല്ല, ഇണചേരുന്നത് നോക്കൂ. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, മൈഥുനത്തിലും അതിലും പ്രത്യേക നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് അവയെല്ലാം ജീവിക്കുന്നത്. അവക്കൊക്കെ ഒരു പ്രത്യേക സീസണിൽ മാത്രമേ അവർ ഇണചേരുന്നുള്ളൂ. തോന്നുമ്പോഴൊക്കെ ഇണചേരുകയല്ല അവർ ചെയ്യുന്നത്. അവർക്ക് ഒരു സീസണില് ആ, ഇപ്പൊ നമുക്കറിയാം, നായ ആയാലും പട്ടി ആയാലും അവർക്ക് ആ ഒരു കാലമുണ്ട്. ആ കാലത്ത് മാത്രമേ അവർ ഇണചേരുന്നു. നമ്മളെ മനുഷ്യൻ അങ്ങനെയാണോ? അപ്പൊ നോക്ക്, എത്ര നമ്മൾ താഴെയാണോ നമ്മൾ മേലെയാണോ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവിടെ മനുഷ്യനേക്കാൾ ഉയർന്ന സ്ഥാനത്താണ് മൃഗങ്ങൾ. കാരണം അവർ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ ഭംഗിയായിട്ട് പരിപാലിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഒന്നിനും മുട്ടുണ്ടാവില്ല, ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഭഗവാൻ അവരെ പരിപാലിക്കും തീർച്ചയായിട്ടും. ഏകോയോ ബഹുനാൻ വിദദാതി കാമാൻ നിത്യോ നിത്യാനാം ചേതനാശ്ചേതനാം. ഏകോ ബഹുനാൻ, ഏകനായിട്ടുള്ള ഭഗവാനാണ് എല്ലാവരെയും ബഹുവായിട്ടുള്ള ഇത്രയും ജീവാത്മാക്കളെ സംരക്ഷിക്കുന്നത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി ഇവിടെ നോക്കൂ. ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം എന്നിവ മൃഗങ്ങൾക്ക് യുക്തിസഹവും ബുദ്ധിയുമുണ്ട്. ഇത്രയധികം പുരോഗതി ഉണ്ടായിട്ടും നിർഭാഗ്യവശാൽ ആധുനിക മനുഷ്യൻ എന്തുകൊണ്ട് വിഷമമായി തീരുന്നു? ഏറ്റവും കൂടുതൽ എന്താ പറയാ, ബുദ്ധിമുട്ട് സഹിക്കുന്നത്, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവുന്നു, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു. ഇതൊക്കെ നോക്കുക. കാരണം മനുഷ്യന് മൃഗത്തെക്കാൾ കൂടുതൽ സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനവും അതിനുള്ള സൗകര്യങ്ങളും നമുക്കുണ്ട് തീർച്ചയായിട്ടും, ഇല്ലേ? അപ്പോ അത് പ്രഭു ഈ സ്ലൈഡ് ഹോൾഡ് ചെയ്യും. അപ്പോ ഇവിടെ ഈ എത്രയും സാങ്കേതികമായിട്ടുള്ള ജ്ഞാനവും പരിജ്ഞാനവും അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ നമ്മൾക്ക് ഉണ്ടായിട്ട് പോലും നമ്മൾ എന്തുകൊണ്ട് നമ്മൾ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച് പോകുന്നു, അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ കൂടുതലാണ്? എന്തുകൊണ്ടാണ് കൂടുതൽ അസംതൃപ്തനാണ്, ഉത്കണ്ഠിതനാണ്, പീഡിതനാണ്, വിഷണനാണ്, എല്ലാത്തിലും ഉപരി ദുഃഖിതനാണ്? ഇതൊന്നുമില്ലാത്ത നമുക്ക് നമ്മളെ പോലെ ഉള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇത് ഒന്നുമില്ലാത്ത മൃഗങ്ങൾക്ക് പോലും ഒരു തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല, ഇല്ലേ? മൃഗങ്ങൾക്ക് ഒരിക്കലും ഉത്കണ്ഠയില്ല, അസംതൃപ്തിയില്ല, അവര് വിഷണനായിരിക്കുന്നില്ല, അവർക്ക് അവിടെ വിവാഹമോചനങ്ങളില്ല. പിന്നെ കുറെ കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മനുഷ്യനേക്കാൾ അതപ്പതിച്ച സ്ഥാനത്തുള്ള മൃഗങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള അടുത്ത സ്ലൈഡ് ഉൾക്കൊള്ളുന്നു.
ഇത്തരത്തിലുള്ള ഉത്കണ്ഠകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിഷമങ്ങളോ അവർക്ക് ഇല്ല. നോക്കൂ, ലഹളകളില്ല, ആത്മഹത്യകളില്ല, വിവാഹമോചനമില്ല, മയക്കുമരുന്ന് ഉപയോഗമില്ല. എവിടെയെങ്കിലും ആന LSD ഉപയോഗിച്ചായിരിക്കും കേട്ടിട്ടുണ്ട് നമ്മള്, അല്ലെങ്കിൽ പുലി അത് മയക്കുമരുന്ന് ഉപയോഗിച്ചായിരിക്കും ഇല്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും മനുഷ്യനാണ് അവരെക്കാൾ ഉയർന്ന ശ്രേണിയിലുള്ളത് എന്ന് നമ്മൾ വിചാരിക്കും, നമുക്കറിയാം. പക്ഷെ അതെന്താണ് അതിന്റെ വ്യത്യാസം? അതാണ് ഇവിടെ പറയുന്നത്. അതായത് അതിനാൽ മനുഷ്യനെ മൃഗത്തെക്കാൾ ശ്രേഷ്ഠനാക്കുന്നത് എന്താണ്? നെക്സ്റ്റ് പ്ലീസ്. അതാണ് ആ ശ്ലോകം വീണ്ടും ഇവിടെ പറയാണ്. ആഹാരം അതിനു മുമ്പത്തെ സ്ലൈഡ്, ആഹാര നിദ്ര ഭയമായുധനം ച സാമാന്യമേത പശുഭീർണരാണ ധർമ്മോഹിതേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭീ സമാന. മൃഗങ്ങളും മനുഷ്യരും ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം എന്നിവയുടെ പ്രവർത്തനങ്ങൾ പങ്കിടുന്നു. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഏർപ്പെടാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് മനുഷ്യരുടെ പ്രത്യേക സ്വത്ത്. അതിനാൽ ആത്മീയ ജീവിതമില്ലാത്ത മനുഷ്യൻ മൃഗങ്ങളുടെ തലത്തിലാണ് എന്ന് ഹിതോപദേശം പറയുന്നു. അതായത് നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള ഏക വ്യത്യാസം ധർമ്മമാണെന്നിരിക്കെ ആ ധർമ്മത്തെ പരിപാലിക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും മൃഗവുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് ഇന്ന് പറയുന്നത്. അല്ലേ? നമുക്കറിയാം, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള ഏക വ്യത്യാസം ധർമ്മോഹിതേഷാം അധികോ വിശേഷം. ആ മൃഗങ്ങളിൽ നിന്നും അധികമായിട്ടുള്ള ഒരു വിശേഷം ഈ ധർമ്മം മാത്രമാണ്. അപ്പൊ ഈ ധർമ്മം നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ മൃഗത്തിന് തുല്യമാണ്. അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ തന്നെ സ്വയം ചിന്തിക്കൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മൃഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നാല് കാര്യങ്ങൾ ആഹാര നിദ്ര ഭയമുദിനം ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നു, അവർ ചെയ്യുന്നു. അവരെക്കാൾ കൂടുതൽ സൗകര്യത്തിൽ, കൂടുതൽ സന്തോഷത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന സ്ഥാനത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ശാസ്ത്രം പറയുന്നത് എന്താണ്? ധർമ്മോഹിതേഷാമതികോ വിശേഷം. ഈ ധർമ്മമാണ് നമുക്കും അവരും തമ്മിലുള്ള ഏക വ്യത്യാസം. ആ വ്യത്യാസം നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ധർമ്മേനഹീന പശുഭീ സമാന, മൃഗത്തിന് തുല്യമാണ് നമ്മുടെ ജീവിതം. അടുത്ത സ്ലൈഡിൽ അപ്പോ ഇങ്ങനെ മൃഗത്തിന് തുല്യമാവാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ആ ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടുന്ന മാർഗങ്ങളാണ് നമുക്ക് ഇതിന് പറഞ്ഞു തരുന്നത്. അതായത് മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനായി അവന്റെ പ്രവർത്തന ഫലങ്ങൾ ഫലങ്ങൾക്ക് ഉത്തരവാദിയാണ്. മനുഷ്യ ജീവിതം അസ്തിത്വത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് മനുഷ്യ ജീവിതം. സമ്പൂർണ്ണ സത്യത്തോടുള്ള അന്വേഷണമാണ് ദൈവത്തിലേക്ക് മടങ്ങുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം. അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കൂ. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ മനുഷ്യൻ സ്വന്തം കർമ്മങ്ങൾക്ക് ഉത്തരവാദിയാണ്. കാരണം ഇവിടെ ഭഗവാന്റെ നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ച്, 8 ദശലക്ഷം യോനികളിലൂടെ വരുന്നവർക്ക് ഒന്നും തന്നെ കർമ്മഫലങ്ങളില്ല. കാരണം മനുഷ്യൻ ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ കർമ്മഫലത്തിന്റെ മീറ്റർ ഓൺ ആവുന്നത്. നമ്മൾ എപ്പോ മനുഷ്യനായി ജനിച്ചുവോ, ആ മനുഷ്യ ഇതിലേക്ക് നമ്മൾ വന്നുവോ, അപ്പോഴാണ് നമ്മുടെ കർമ്മഫലത്തിന്റെ മീറ്റർ. അന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും പ്രതിഫലങ്ങൾ ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അത് അനുഭവിക്കേണ്ടി വരും. അതനുസരിച്ചുള്ള ശരീരങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട്, അതാണ് ഇവിടെ ഏറ്റവും പറയുന്നത്. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ സ്വന്തം കർമ്മങ്ങൾക്ക് ഉത്തരവാദിയാണ്. കാരണം എന്തുകൊണ്ടാ? അതിനുള്ള സൗകര്യങ്ങൾ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ബുദ്ധിവിശേഷം നമ്മൾ പറയുന്നത് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്, ഈ വിശേഷ ബുദ്ധി നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ വിശേഷ ബുദ്ധി തന്നത് കൊണ്ട് നമുക്ക് അത് ആ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാനും അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്. അപ്പോ പിന്നെ മനുഷ്യജന്മം സ്വന്തം അസ്തിത്വത്തെ കുറിച്ച് അറിയാനും സാക്ഷാത്കരിക്കാനുമുള്ള ഉത്തരവാദിത്തമുണ്ട് മനുഷ്യന്. ഇതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കി അത് ചെയ്യാതിരിക്കാനും ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അല്ലാതെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതേപോലെ ചെയ്യല്ല. അപ്പൊ പിന്നെ നമ്മൾ മൃഗമായിട്ട് എന്താ വ്യത്യാസം? അതുപോലെ മനുഷ്യജന്മ സ്വന്തം അസ്തിത്വത്തെ കുറിച്ച് അറിയാനും സാക്ഷാത്കരിക്കാനുമുള്ള ഉത്തരവാദിത്വമാണ്. അതാണ് ഈ ശ്രീമദ് ഭാഗവത്തിൽ നോക്കി ഏറ്റവും ആദ്യത്തെ ശ്ലോകത്തിന് നമുക്ക് പറയുന്നത് വെച്ചാൽ ജന്മാദ്യസ്യതന്മയ ദുരദശാസ്വരാ. ഇത് ഭഗവാനെ കുറിച്ചുള്ള വിവരണമാണ്. ഭഗവാന്റെ എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള ഉറവിടമാണ് ഈ ശ്ലോകത്തിൽ പ്രത്യേകമായിട്ട്. എല്ലാം തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് ഭഗവാനുണ്ട്. നേരിട്ടായാലും നേരിട്ടല്ലാതെയും എല്ലാ തരത്തിലും മനസ്സിലാക്കാനുള്ള കഴിവ് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ഭഗവാൻ നമുക്ക് ഇത്രയും നല്ല ഒരു സാഹചര്യം നമുക്ക് ഈ ജന്മത്തിൽ ഈ മനുഷ്യ ജന്മത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മൾ വിനിയോഗിക്കേണ്ടതാണ്. നമ്മൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ എന്തിനു നിലകൊള്ളുന്നു, നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ്, അത് മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നേറാനുമുള്ള ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് ഇല്ലേ. നമുക്കത് നമ്മളത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ. അപ്പൊ നമ്മളത് മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ മുന്നേറാൻ. പരമസത്യത്തെ കുറിച്ചറിയാനുള്ള ഉത്തരവാദിത്വം, ഇതൊക്കെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ സ്വന്തം കർമ്മങ്ങൾക്ക് ഉത്തരവാദിയാണ്. മനുഷ്യജന്മം സ്വന്തം അസ്തിത്വത്തെ കുറിച്ചറിയാൻ സാക്ഷാത്കരിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ എന്തിനു നിലകൊള്ളുന്നു, നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ്, അത് മനസ്സിലാക്കാനുള്ള അതനുസരിച്ച് മുന്നേറാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പരമസത്യത്തെ കുറിച്ച് അറിയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഇത്രയും വലിയ ഉത്തരവാദിത്വം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിനിയോഗിക്കണം. നമ്മൾ അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളോടുള്ള അഹൈതുകമായിട്ടുള്ള കാരുണ്യമാണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഈ സംസാര സാഗരത്തിൽ കഷ്ടപ്പെട്ട് ഉടലുന്ന ഈ സംസാര സാഗരത്തിൽ നമ്മളെ കരകയറ്റാൻ വേണ്ടി ഭഗവാൻ കണ്ടുപിടിക്കുന്ന ഓരോ മാർഗങ്ങളാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചതും. അതുപോലെ ഈ ഓരോ ജന്മങ്ങൾ അവതാരങ്ങൾ മാറി മാറി എടുക്കുന്നതും ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ച് നമുക്ക് നാമജപം നമുക്ക് തന്നതും ഇതൊക്കെ നമ്മളോട് അഹൈതുകമായിട്ടുള്ള കാരുണ്യമാണ്. ഇതുകൊണ്ടൊക്കെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന എന്താണ്, നമ്മളെ തിരിച്ച് ഭഗവത്സന്നിധിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഭഗവത്സന്നിധിയിൽ പോയാൽ എന്താ ഗുണം, ആർക്കാ പറയാൻ പറ്റുക? ഹരേ കൃഷ്ണ. മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയായിരിക്കാം ഭഗവത് സന്നിധിയിൽ രക്ഷപ്പെടാൻ വേണ്ടി. ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി. കറക്റ്റ്, വളരെ കറക്റ്റ്. പക്ഷെ ഭഗവാൻ എന്താ പറയുന്നറിയോ, യദ്ഗത്വാന നിവർത്തന്തി തദ്ധാമം പരമം മമ. എന്റെ ധാമത്തിൽ വന്നാൽ ഇതിന് നിങ്ങൾ ഒരിക്കലും തിരിച്ചു പോകേണ്ടി വരില്ല. നിങ്ങൾ പിന്നെ ഒരിക്കലും ഈ മർത്യലോകത്തിൽ വന്നിട്ട് കഷ്ടപ്പെടേണ്ടി വരില്ല. നിങ്ങൾ ഈ ദുഃഖാലയം, അശാശ്വതമായിട്ടുള്ള ദുഃഖാലയത്തിൽ നിങ്ങൾ പിന്നെ ഒരിക്കലും വരേണ്ടി വരില്ല എന്ന് ഭഗവാൻ നമുക്ക് വാക്ക് തരുന്നു. 15-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ന തദ്ബാസയതോ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വാന നിവർത്തന്തി തദ്ധാമം പരമം മമ. എന്റെ ലോകത്തിൽ സൂര്യചന്ദ്രന്മാരും അങ്ങനെ വെളിച്ചം തരുന്ന മറ്റൊന്നും തന്നെ ഇല്ല. അവിടെ എല്ലാം എന്റെ ശരീരത്തിൽ നിന്ന് എഴുന്ന് വരുന്ന വെളിച്ചം കൊണ്ടാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നത്. അതേപോലെ നിങ്ങൾ ആ ധാമത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തിരിച്ചു പോകേണ്ടി വരില്ല. അപ്പോ നമ്മള് ശാശ്വതമായിട്ടുള്ള ആനന്ദം ഉണ്ടാവാൻ നമ്മൾ ഈ മർത്യലോകത്തിലേക്ക് ജനന മരണ ചക്രത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടുന്ന നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ അവിടെ എത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവുക. ഭഗവത് സന്നിധിയിലേക്ക് എത്താനുള്ള ശ്രമം, അതിനുള്ള മാർഗങ്ങളാണ് നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. എങ്ങനെ നമുക്ക് അതിൽ ഇനി വരുന്ന 2-3 സ്ലൈഡുകളിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോ എങ്ങനെ നമുക്ക് അവിടേക്ക് പോവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റാത്തിടത്തോളം കാലം നമ്മൾക്ക് ഈ ഭൂമിയിൽ ജനിക്കാനുള്ള അവകാശമില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് ജനന മരണ പ്രക്രിയയിൽ നിന്ന് സ്വയം മോചനം നേടാനുള്ള മാർഗം മനസ്സിലാക്കി സ്വീകരിക്കാനും അതുപോലെ തന്നെ നമ്മെ ആശ്രയിക്കുന്നവരെ ആ പാതയിലേക്ക് നയിക്കാനുമുള്ള ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്.
അതെ, നമ്മെ ആശ്രയിക്കുന്നവർ ജന്മമരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിവില്ലാത്തവർ ആരും ഒരിക്കലും ഒരു ആത്മീയ ഗുരുവോ ഒരച്ഛനോ ഒരു ഭർത്താവോ ഒരു അമ്മയോ അല്ലെങ്കിൽ ആരാധിക്കപ്പെടേണ്ട ഒരു ഉപദേവനോ അല്ലെങ്കിൽ ദേവതയോ ആവരുന്നവർ. ഗുരുവർണ സസ്യാത് സ്വജനോവർണ സസ്യാത് പറഞ്ഞ ഒരു ശ്ലോകമുണ്ട് അഞ്ചാമത്തെ കാണ്ഡത്തിൽ, അഞ്ചാമത്തെ അധ്യായത്തില് പതിനെട്ടാമത്തെ ശ്ലോകം. അതിൽ പറയുന്നതാണ് ഈ ഈ ഈ ഭൗതിക ഈ ജന്മമരണ ചക്രത്തിൽ നിന്ന് മോചിക്കാൻ നമ്മളെ ആശ്രയിക്കുന്നവരെല്ലാം മോചിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ട്. സത്യത്തിൽ ഭഗവാൻ തന്നിട്ടുണ്ട് ആ കഴിവ്. ആ കഴിവും വിനിയോഗിക്കാത്തവർ ഒരിക്കലും ഒരു അച്ഛനാവാനോ അല്ലെങ്കിൽ അമ്മയാവാനോ അല്ലെങ്കിൽ ഒരു ഗുരുവാവാനോ അല്ലെങ്കിൽ ഒരു ഉപദേവനാവാനോ ഇല്ല, യോഗ്യതയില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം തന്ന ഭഗവാൻ നമ്മുടെ യോഗ്യതയെ കൂടി നിശ്ചയിക്കുകയാണ് ഇവിടെ. നമ്മൾ എന്താവാനാണ് നമുക്ക് യോഗ്യത ഉള്ളത്? നമ്മളിപ്പോ ഗൃഹസ്ഥാശ്രമികളാവുന്നു, ഭാര്യയാവുന്നു, മക്കളാവുന്നു, ഇതൊക്കെ. പക്ഷെ നമ്മുടെ മക്കളെ ആ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ആ പാതയിലേക്ക്, ആ മാർഗത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം. ഇതെല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇതൊന്നും ആവരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാ നോക്കൂ. പതിമൂന്നാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ, ഇന്ദ്രിയ വിഷയങ്ങളെ അനാസക്തി മിഥ്യാഹങ്കാരം ഇല്ലായ്മ ജനന മരണ വാർദ്ധക്യ രോഗങ്ങളുടെ ആത്യന്തികമായ ദുഃഖാവസ്ഥയെ കുറിച്ചുള്ള ബോധം, ഇത് നമുക്ക് വേണം. ഇത് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ ഒരിക്കലും ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഈ ജന്മ മൃത്യു ജരാവ്യാധിയാണ്. മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമാണ്, ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. നമ്മളെ പൂർവികന്മാർ പറയാ അവര് മരിച്ചുപോയി, ഞാനും മരിക്കും. പക്ഷേ എന്നിരുന്നാലും അതുകൊണ്ട് ഞാൻ അതിനെ മറികടക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവച്ച ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാണ് പ്രശ്നം. ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി മിഥ്യാഹങ്കാരമില്ലായ്മ ജനന മരണ വാർദ്ധക്യ രോഗങ്ങളുടെ ആത്യന്തികമായ ദുഃഖാവസ്ഥയെ കുറിച്ചുള്ള ബോധം. ഇവിടെ നോക്കൂ, മിഥ്യാഹങ്കാരം എന്താ? മിഥ്യാഹങ്കാരം അപ്പൊ നല്ലൊരു ശരിയായ അഹങ്കാരം ഉണ്ടപ്പോ അല്ലെ? ഒന്ന് മിഥ്യാഹങ്കാരം, ഒന്ന് ശരിയായിട്ടുള്ള അഹങ്കാരം. ശരിയായിട്ടുള്ള അഹങ്കാരം എന്നാൽ ഭഗവാനാണ് എല്ലാം, എന്റെ എല്ലാ ഗുണങ്ങൾക്കും ദോഷങ്ങൾക്കും എല്ലാത്തിനും ഭഗവാനാണ് ഉത്തരവാദി. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് എന്തും ലഭിക്കുന്നത്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നത്. എനിക്ക് എല്ലാ ഗുണങ്ങളും ഭഗവാനാണ് തരുന്ന, എല്ലാ എന്ത് തന്നെ ആയാലും അത് ഭഗവാന്റെ കാരുണ്യമാണെന്നുള്ള മനസ്സിലാക്കുന്നതാണ് ശരിയായിട്ടുള്ള അഹങ്കാരം. ഞാനാണ് ചെയ്യുന്നത്, എല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നാ വിചാരിക്കുന്നതാണ് മിഥ്യാഹങ്കാരം. അത് നമ്മളെന്താ വിചാരിക്കുക? ഓക്കെ, എനിക്ക് എന്തെങ്കിലും നല്ല ഗുണം വന്നാൽ, അല്ലെങ്കിൽ നല്ലൊരു സൗകര്യം വന്നാൽ നമ്മൾ അത് എൻ്റെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടി, ഞാൻ അധ്വാനിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് വിചാരിക്കുക. അതൊരു വലിയ അഹങ്കാരം. അത് അതേസമയം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലോ, ഓ ഈ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല, ഭഗവാനാണ് ഇതൊക്കെ എനിക്ക് വരുത്തി വെക്കുന്ന ഇത്ര പ്രശ്നങ്ങളൊക്കെ. നല്ലത് വരുമ്പോൾ മാത്രം നമ്മൾക്ക് നമ്മുടെ കണക്കിലേക്കും, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഭഗവാന്റെ കണക്കിലേക്കും എടുക്കുന്നത് ഏറ്റവും വലിയ മിഥ്യാഹങ്കാരം. സത്യത്തിൽ അങ്ങനെ അതിന് മറിച്ചാണ് വേണ്ടത്. കാരണം നമുക്ക് എന്ത് തന്ന എന്ത് ഗുണങ്ങൾ വന്നാലും അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്ന് കിട്ടുന്നതെന്നുള്ള സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതേസമയം നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് എൻ്റെ മുജന്മ കർമ്മഫലങ്ങളാണ്, എൻ്റെ കർമ്മഫലങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി എന്നുള്ള ബോധം നമ്മൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ സ്തുതിക്കാൻ പറ്റൂ. ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ മാനസികമായിട്ടൊരു അവസ്ഥയാണ് ഇവിടെ വ്യത്യസ്തമാക്കേണ്ടത്. അതാണ് നമ്മൾ പറയലേ, നമ്മുടെ മാറ്റം വരുത്തണം എന്ന് പറയലേ, നമ്മുടെ ചിന്താഗതി. ഇതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചിന്താഗതി മാറ്റം വരുത്തേണ്ടത്. അതുപോലെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അനാസക്തി. ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മള് 8 ദശലക്ഷം യോനികളിലൂടെ വന്നപ്പോൾ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾക്ക് ഈ മനുഷ്യജന്മം തന്നിട്ടുള്ള എന്നുള്ള ബോധത്തോടു കൂടി. പ്രഭാതർ എപ്പോഴും പറയുന്നത് എന്താ അറിയോ? പുനഃപുനചർവ്യത ചർവണാണ്. നമ്മൾ ചവച്ചത് തന്നെ വീണ്ടും വീണ്ടും ചവച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ 8 ദശലക്ഷം യോനികളിൽ വന്നപ്പോൾ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഈ ആഹാര ഭയ നിദ്രാഭയ മൈതനം.
അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മളൊരു നല്ല കൃഷ്ണ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് ഇണച്ചേരാം. പക്ഷെ ശാസ്ത്രത്തിൽ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ എത്ര വേണമെങ്കിൽ ചെയ്യാം. എന്ത് ഭഗവാൻ പറയുന്നത് എന്താണ്? ധർമ്മ അവിരുദ്ധ കാമോസ്മി, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം പോലും ഭഗവാനാണെന്ന് ഭഗവാൻ പറയും. അപ്പൊ ധർമ്മം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം നമ്മൾ ഇണച്ചേരാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ കാമത്തെ ഉപയോഗിക്കാൻ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഭഗവത്ഗീതയിലൂടെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ള സത്യം നമ്മൾ ബോധവാന്മാരായിരിക്കണം ഈ സത്യത്തെ കുറിച്ച്. കാരണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഭഗവാനെ സംബന്ധിച്ച് ഒന്നും ഒരു പ്രശ്നമല്ല. ഭഗവാൻ ഭഗവാന്റെ കൂടെ രാധാരാണിയുടെ കൂടെ തത്സകാര്യം കരണം ചെയ്തതിന് അധികശതേ സ്വാഭാവി പരാശക്തി വിവിധൈവ സ്വയവേ സ്വാഭാവിക ജ്ഞാന പ്രാപ്തി. ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്താൻ ഭഗവാന്റെ വ്യത്യസ്ത ശക്തികളുണ്ട്. മഹാവിഷ്ണു ഉണ്ട്, ഗർഭോദകശായ വിഷ്ണു ഉണ്ട്, കാരണോദകശായ വിഷ്ണു ഉണ്ട്. അവരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞു ഭഗവാൻ. അത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഭഗവാൻ അത് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഭഗവാൻ ഒന്നും ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഭഗവാൻ ഭക്തന്മാരെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അവരെ സംരക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ, അതുപോലും ഭഗവാൻ വ്യത്യസ്ത ശക്തികളിലൂടെ ചെയ്തു തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഭഗവാന്റെ അഹേതുകമായിട്ടുള്ള കാരുണ്യം കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യ ശരീരം കൈവന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൂർണ്ണമായും ഭംഗിയോടെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. നിസ്സംഗത്വം സന്തോഷം നൽകും. അടുത്ത സ്ലൈഡ് പോകും. അല്ല, ഇതിൽ തന്നെ ഉണ്ട്, സോറി, ഇത് കാണുന്നില്ല, മഞ്ഞയായതുകൊണ്ട്. നിസ്സംഗത്വം സന്തോഷം നൽകുന്നു, ബന്ധനം ദുരിതം നൽകുന്നു. അല്ലേ, നമ്മൾ പറയില്ലേ ബന്ധനം ദുഃഖപൂർണമാണ്, എപ്പോഴും ബന്ധം ബന്ധനമാണ്, അറ്റാച്ച്മെന്റ്. പക്ഷെ ഇവിടെ ശാസ്ത്രത്തിൽ പറഞ്ഞത് ഇത് രണ്ടും വേണ്ട. രാഗദ്വേഷ വിമുസ്തയിത്തു, അടുത്ത ശ്ലോകത്തിൽ പറയും. രാഗദ്വേഷം, രാഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, ദ്വേഷം എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ്. മുഖ്യ സന്ദേശമാണിത്. ഇന്ദ്രാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവച ജന്മമുക്തി ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. അടുത്ത സ്ലൈഡ് പോകും. നമുക്ക് ഇവിടെ ശ്രീ രാമായണത്തിലത്തെ ഒരു ഭാഗമാണ് ഇവിടെ ഇരിക്കുന്നത്. കൈകേയിയെ ഭരതൻ തിരസ്കരിക്കുന്നു, അല്ലെ, നിരസിക്കുന്നു, തിരസ്കരിക്കുന്നു. പ്രഭു രാമനും കൈകേയിയും എന്തു സംഭവിച്ചു? പ്രഭു രാമനോട് നേരിട്ട് മാപ്പ് ചോദിക്കുന്നതുവരെ കൈകേയി 14 വർഷം മുഴുവൻ കടുത്ത കുറ്റബോധത്തോടെ ഖേദിച്ചിരുന്നു. നമുക്കെല്ലാം അറിയാം രാമായണത്തിലെ കഥ. കൈകേയി സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ശ്രീരാമനെ കാട്ടിലയക്കാനും 14 വർഷം രാജ്യം ത്യജിക്കാനും 14 വർഷം കാട്ടിൽ വസിക്കാനുമുള്ള വരം വാങ്ങിച്ചു. പക്ഷെ അതുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ടായോ, സമാധാനം ഉണ്ടായോ? ഇല്ല. സ്വന്തം മകൻ പോലും അവരെ തിരസ്കരിച്ചു. 14 വർഷം ശ്രീരാമൻ തിരിച്ചു ദശരഥ മഹാരാജന്റെ പുത്രനായ ശ്രീരാമൻ തിരിച്ചു വരുന്നത് വരെ ആദ്യം അവർക്ക് 14 വർഷം അവർ ആ കുറ്റബോധത്തിൽ ഖേദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്തു വെക്കുന്ന കർമ്മങ്ങൾ അതിന്റെ ഫലങ്ങൾ നമ്മുടെ ചിലപ്പോൾ അത് ഒരു വലിയ കർമ്മഫലമായിട്ടാണ് നമ്മളെ അത് വേട്ടയാടുക. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശാസ്ത്രം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭഗവത്ഗീത വായിച്ച് നമ്മൾ ഈ ഇപ്പൊ നമ്മൾ മുമ്പ് തൊട്ട് പഠിച്ച ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവച എന്നുള്ള ആ ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനം നമ്മൾ ആർജിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, വളരെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തരുന്ന ഉപദേശങ്ങളെല്ലാം പറഞ്ഞ് ഭഗവത്ഗീതയിലുണ്ട്. അർജുനനെ യുദ്ധക്കളത്തിൽ വെച്ചാണ് ഭഗവാൻ ഇത് കൊടുത്തതെങ്കിൽ പോലും അതിൽ ഓരോ സ്റ്റേജിലും ഭഗവാൻ വളരെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കാരണം എന്താണ്, ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഭഗവത്ഗീത നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമായി വരുന്നത്. അടുത്ത സ്ലൈഡ്. നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഭഗവത്ഗീത 7.27 പ്രത്യേകം എടുത്ത് പറയും. ഇച്ഛാദ്വേഷ സമുക്തേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേയാന്തി പരന്ത. ഭാരതത്തിലെ വംശജനെ, ശത്രുവിനെ ജനിച്ചവരെ, എല്ലാ ജീവനുമുള്ള വസ്തുക്കൾ മായയിൽ ജനിക്കുന്നു. മോഹത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ദ്വൈതങ്ങളാൽ പരിഭ്രാന്തരാകുന്നു.
അപ്പൊ ഇതിനുള്ള മാർഗം എന്താണ്? കൃഷ്ണനുമായി സ്വയം ബന്ധിപ്പിക്കുക എന്നതാണ്. അതായത് ഇവിടെ പറയുന്നത് ഇച്ഛാദ്വേഷം, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദ്വന്ദ്ങ്ങളാണ്. ഈ ഇത് ദിസ് ഇസ് എ വേൾഡ് ഓഫ് ഡ്യുവാലിറ്റീസ്. ഇവിടെ ദ്വന്ദ്ങ്ങളുടെ ലോകമാണ് ഈ മർത്യലോകം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാത്തിനും വിപരീതങ്ങളുണ്ട്. സന്തോഷമുണ്ടെങ്കിൽ സന്താപമുണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ഇങ്ങനെ എല്ലാത്തിനും വിപരീതങ്ങളുണ്ട്. പക്ഷെ ഭഗവത് ധാമത്തിൽ വ്യത്യാസങ്ങളില്ല. അവിടെ അവിടെ എല്ലാം ഒന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം മാത്രം, അവിടെ സന്താപമില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ദ്വന്ദ്ങ്ങളുടെ ഇതായത് കൊണ്ട് ഇവിടെ ഇച്ഛാദ്വേഷ സമത്വം. അവിടെ രണ്ടും ഇച്ഛയും ദ്വേഷവും. എന്താണ് ഇച്ഛയും ദ്വേഷവും? ഒന്ന് അറ്റാച്ച്മെന്റും മറ്റൊന്ന് അതേസമയം തന്നെ നമുക്ക് അതിനോടുള്ള ഡിറ്റാച്ച്മെന്റ്. അപ്പോ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത് അത് മായയുടെ ഒരു സമൂഹമാണ്. ഈ ഇച്ഛയും ദ്വേഷവും എന്ന് പറഞ്ഞാൽ ഇത് മായയുടെ ഒരു സമ്മോഹിതമായിട്ടുള്ള രൂപമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളെല്ലാവരും സർഗേ യാന്തി പരന്ത, ഈ ദ്വന്ദ്മോഹങ്ങളാൽ നമ്മൾ വ്യാമോഹിതരാകുന്നുണ്ട്. ആ ദ്വന്ദ്ങ്ങൾ കൊണ്ടുള്ള വ്യാമോഹം കൊണ്ടാണ് നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ മായാശക്തിയുടെ പിടിക്ക് അടിമയാവുന്നതും ഈ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതും. കാരണം നമ്മൾ ഈ മർത്യലോകത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് മായയാണ്. അത് യാതൊരു സംശയവും വേണ്ട. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഭഗവാനെ സേവിക്കാത്തിടത്തോളം കാലം നമ്മൾ മായയാണ് സേവിക്കുന്നത്. കാരണം സേവിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഒരു ജീവാത്മാവിന്റെ ശരിയായിട്ടുള്ള സ്വരൂപം എന്താണ്? ജീവേ സ്വരൂപഹൈ നിത്യര കൃഷ്ണദാസ്. അപ്പൊ ഈ ഇത് അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഭഗവാനെ സേവിക്കാൻ മെനക്കെട്ടില്ലെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും മായയെ സേവിക്കേണ്ടി വരും. മായയെ സേവിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി, നമ്മളെ പിന്നെ പിന്നെ നമ്മുടെ നിയന്ത്രണങ്ങളൊക്കെ പോയി, പിന്നെ എല്ലാം നിയന്ത്രിക്കുന്ന മായയാണ്. അതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണനുമായി സ്വയം ബന്ധിപ്പിക്കുക എന്നതാണ് യോഗയുടെ ഉദ്ദേശം. മനസ്സിൽ അവനിൽ കേന്ദ്രീകരിക്കുകയും ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുക, യോഗ പ്രക്രിയയുടെ പ്രാഥമിക സ്വഭാവം ഇതാണ്. അപ്പൊ നമ്മൾ ഭഗവാനുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മായയുടെ പിടിയിൽപ്പെടേണ്ടി വരില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഏറ്റവും പ്രധാന കാരണം. നമ്മൾ ഭഗവാനുമായി ചേർന്ന് നിൽക്കണം. ഭഗവാനുമായി ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് മായയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. ഭഗവാൻ വെളിച്ചമാണ്, മായ അന്ധകാരമാണ്. എവിടെ വെളിച്ചമുണ്ടോ അവിടെ അന്ധകാരം ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടിനോട് പോവാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ, അത് തന്നെ പോവുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ മതി, ആ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇരുട്ട് പോയി. സത്യത്തിൽ വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുട്ട്. അപ്പൊ ആ വെളിച്ചമില്ലാത്ത അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മൾ ആ വെളിച്ചമുള്ള അവസ്ഥയിലേക്ക് ഭഗവാനുമായി ചേർന്ന് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെളിച്ചം ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കൂ. സന്തോഷത്തിന്റെ സൂത്രം, ആത്മീയ ബന്ധനം, ഭഗവത്ഗീത 2.66. നാസ്തി ബുദ്ധിരയുക്തസ്യ ചായുക്തസ്യ ഭാവന ചാഭാവയ ശാന്തിര ശാന്തിഭൂതസ്വരം. ഇവിടെ ഭഗവത്ഗീത തന്നെ വായിക്കാം ആ ഭാഗം. രണ്ടാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകമാണ് ഇത്. അതിന്റെ തൊട്ട് മുൻപത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മൾ ഈ രാഗദ്വേഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും. അത് 64-ാമത്തെ ശ്ലോകം. ഇനി 66-ാമത്തെ ശ്ലോകം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്ത സ്വഭാവന ന ച ഭാവയത ശാന്തിരാന്ത അശാന്തസ്യ. അതായത് പരമപുരുഷനുമായി അല്ലെങ്കിൽ ഭഗവാനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ പിന്നെ സുഖം എവിടെയാണുണ്ടാവും? അപ്പൊ നമുക്ക് ഈ ആ സമാധാനവും സന്തോഷവും സുഖവും ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുക. അതിനുള്ള ഒരു വഴി ഭഗവാൻ വേറെ പറയുന്ന 5-ാമത്തെ അധ്യായത്തില് ശ്രീമദ് ഭഗവത്ഗീതയില് 29-ാമത്തെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഭോക്താറാം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃത്യു. എന്നാ പറയുന്നത്? ഭോക്താറാം എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവ് ഞാനാണ്.
നിങ്ങൾ ആർക്ക് തപസ് ചെയ്ത് ആർക്ക് യജ്ഞം ചെയ്താലും അതിന്റെ ഭോക്താവ് ഞാനാണ്. നിങ്ങൾ ഉപദേവന്മാർക്ക് ചെയ്താലും ആ കാളിക്ക് ചെയ്താലും ആർക്ക് ചെയ്താലും അത് എന്നിലാ വന്ന് ചേരുന്നത് ഭഗവാൻ പറയും. എല്ലാത്തിൻ്റെയും ഉപഭോക്താവ് ഞാനാണ് അല്ലേ. അപ്പൊ ഭോക്താവിനെ യജ്ഞം നടത്താം. സർവലോക മഹേശ്വരൻ എല്ലാ ലോകത്തിന്റെ അധിപനാണ് ഞാൻ. സുഹൃതം സർവഭൂത എല്ലാ ജീവാത്മാക്കളുടെ എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്താണ് ഞാൻ. അത് മനസ്സിലാക്കിയാൽ ജ്ഞാത്വാ മാം, അങ്ങനെ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയാൽ ശാന്തി വൃക്ഷതി, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവും, സമാധാനമുണ്ടാവും, സന്തോഷമുണ്ടാവും. അപ്പൊ ഇതാണ് അതിനുള്ള ഏറ്റവും സൂത്രവാക്യം. നമ്മൾ ഭഗവാനെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുക. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഭോക്താവ്. എല്ലാ ഭഗവാൻ എല്ലാവരുടെയും എല്ലാ സർവലോകത്തിൻ്റെയും മഹേശ്വരനാണ് ഭഗവാൻ. ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ്. ഭഗവാൻ ഒരിക്കലും നമ്മുടെ സുഹൃത്തല്ലാതെ ആവുന്നില്ല. കാരണം നമ്മൾ ഭഗവാനെ കൂടെ നിർത്തുക, നമ്മൾ സുഹൃത്താക്കിക്കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കതിന് ഗുണം മാത്രമേ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയാൽ ശാന്തി മരിച്ച് നിങ്ങൾ ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സന്തോഷമുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ഈശ്വരനുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് അതീന്ദ്രിയ ബുദ്ധിയും സ്ഥിരമായ സ്ഥിരതയുള്ള മനസ്സും ഉണ്ടാവില്ല. സ്ഥിരതയുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടാവുന്നത്? സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുന്നത്? അപ്പൊ ഇതാണ് സൂത്രവാക്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ശ്ലോകം മാത്രം, രണ്ടാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകത്തിൽ മാത്രം പറഞ്ഞിട്ട് കാര്യം. ഭഗവതിയിൽ ഉടനീളം നമുക്ക് പറയുന്നുണ്ട്. 15-ാമത്തെ അധ്യായത്തിൽ എല്ലാ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട എല്ലാ അധ്യായങ്ങളിലും ഭഗവാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി. ഇതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകത, ആത്യന്തിക സന്തോഷത്തിന്റെ തത്വം അതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്. ഭഗവത്ഗീത പഠിക്കേണ്ടത് ആവശ്യമാകുന്നത് കൊണ്ടാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു, നമുക്കുള്ള അതിനുള്ള പ്രതിവിധി എന്താണെന്ന് പറഞ്ഞു തരുന്നു, അതിൽ നമ്മൾ എങ്ങനെ മുന്നേറണമെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഓക്കെ, ഫുൾ കംപ്ലീറ്റ് പ്രിസ്ക്രിപ്ഷൻ ആണിത്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അത് ഫുൾ പ്രിസ്ക്രിപ്ഷനാണ്. അവിടെ ഒന്നുമില്ല, അവിടെ അജ്ഞതകളില്ല, അവിടെ യാതൊരു തരത്തിലുള്ള അംബിഗ്വിറ്റി അല്ലെങ്കിൽ സംശയങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല, വളരെ വ്യക്തമാണ്. അത് ഒരു അധ്യായത്തിൽ, മറ്റൊരു അധ്യായത്തിൽ ഭഗവാൻ അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. അടുത്ത ശ്ലോകം, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. നമ്മളുടെ വ്യക്തിത്വം തിരിച്ചറിയുക, ജീവിതത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക, ശരിയായ പ്രവർത്തന രീതി മനസ്സിലാക്കുക, ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുക, ഈശ്വരനായുള്ള ബന്ധം പുലർത്തുക. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ആർക്കാ പറയാൻ പറ്റുക? നേരത്തെ പറഞ്ഞു, നമ്മൾ നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മളെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താണ്? ആരും മനസ്സിലായില്ല. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാന പ്രശ്നം. ഈ ജനന മരണ ചക്രമാണ് നമ്മുടെ പ്രധാന പ്രശ്നം. മറ്റുള്ളതൊക്കെ താൽക്കാലിക പ്രശ്നങ്ങളാണ്. നമുക്ക് പനി വരുന്നു, അസുഖം വരുന്നു, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു, ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നു, ഇതൊക്കെ വെറും താൽക്കാലിക പ്രശ്നങ്ങളാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാത്ത, നമ്മൾ ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത പ്രശ്നം എന്താണ്? അതാണ് ഗുരുതരമായ പ്രശ്നം. അതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ജന്മമൃത്യു ജരാവ്യാധി, ഈ നാല് കാര്യങ്ങളിൽ നിന്ന്, ജനനം മരണം, പിന്നെ അസുഖം വരുന്നത്, വാർദ്ധക്യം വരുന്നത്, ഇതിൽ നിന്ന് ആർക്കെങ്കിലും മോചനമുണ്ടോ? ഏത് കൊലകൊമ്പനായാലും എത്ര ധനവാനായാലും എന്തൊക്കെ സൗകര്യങ്ങളുള്ളവരായാലും ശരി, ഈ നാല് കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും മോചനമില്ല. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും, വീണ്ടും പ്രായമാകും, അസുഖങ്ങൾ വരും. ഇതിൽ നിന്ന് ആർക്കാ മോചനമുള്ള? ആരെങ്കിലും ഉണ്ടോ മോചനമുള്ള? ആരെങ്കിലും? ആരും. ഓക്കെ, അപ്പോ ഈ ഇതിനെല്ലാം എന്താ വേണ്ടത്? നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, ഭഗവാനുമായി ബന്ധം പുലർത്തി വെക്കുക. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ നീ അതിന് ഇവിടെ പറയുന്ന ഈ കർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. ദ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ദാറ്റ് ലോ ഇസ് കോൾഡ് കർമ്മ. ഓക്കെ, അടുത്ത സ്ലൈഡ്.
നമ്മൾ ഇനിയിപ്പോ ഒരു വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ So his question is, how does luck or destiny, what role does it play in victory or success? Right? Is it all hard work? Is it all destiny? What is it? Now, in my humble opinion, destiny is the situations that come to you, which are beyond your control. For example, you didn't choose your parents. Did any of you choose your parents? You were destined. That was destiny. You were born. Aisa nahi bole, ye meri baap, ye mere maa, main avatar dunga inse. Have you ever thought like that? Never. Did you ever choose your looks? Aisa naak hoga, aisa bole. Did you choose? No one looks as good as their Facebook profile picture and no one looks as ugly as their Aadhaar card picture. No one. No one looks like that. Correct? So, situations. Situations are destiny. You didn't choose them. They came to you. If someone comes and insults me, I didn't choose it. It came to me. That situation is destined. But my response to those situations is my choice. Response is not destiny. What I choose is my choice. And when I choose it, that decides my future destiny. This is why they say man is the maker of his destiny, not situations. Situations will remain what they are, but how you respond to those situations is completely and entirely your choice. So now, for example, some of you may have just got admission in a mediocre simple college. Why? You couldn't crack it to go to IIT Mumbai. You couldn't crack it to any of those places. No issues, right? It's not that only IITians succeed, is it? You have that situation which is destined. Now you have a choice to work hard, to cultivate that attitude. That attitude is not destiny. That attitude is a choice. And when you choose that attitude, hopefully victory will come to you right away. Even if it doesn't come to you right away, you have sown the seed that will pay back. The seed that is sown will certainly fructify. Now, 10 years down the line, 20 years down the line, or later. This is why persistence, sticking it out, is so much essential. Thank you very much, sir. ഇതാണ് നമ്മുടെ വീഡിയോ തന്നെയുള്ളൂ. കഴിഞ്ഞോ? ആ, ഇത് കഴിഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കർമ്മത്തെ പറ്റി ഗൗർ ഗോപാൽ പറയാണ്. ഓക്കെ ഓക്കെ, അതിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ശരത് പ്രഭു കണ്ടോ വീഡിയോ? ഒരു വേറെ ആർക്കെങ്കിലും? പ്രഭുജി കണ്ടു. അത് നമ്മളെ അവസ്ഥകളെ പറ്റിയും ലക്ഷ്യങ്ങളെ പറ്റിയും ഒക്കെ പറയുന്ന അദ്ദേഹം പറയുന്നത് ഡെസ്റ്റിനി എന്നുള്ളത് നമ്മുടെ സിറ്റുവേഷൻ ആണ്. നമ്മള് ഈ എന്ന അച്ഛനും അമ്മനും അമ്മയ്ക്കും ജനിക്കണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? നമ്മളെയും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. നമ്മളെ ഭംഗി എത്രമാത്രം ഭംഗിയോടെ ആയിരിക്കും നമ്മൾ ജനിക്കുക എന്നൊന്നും നമുക്കറിയില്ല. ജന്മൈശ്വര്യ സുതശ്രുതി ഏതമാതം മദപ്പുമാൻ അല്ലെ? കുന്തിദേവി പറഞ്ഞ പോലെ നമ്മുടെ ജന്മവും നമ്മുടെ ഐശ്വര്യവും നമ്മുടെ സുതശ്രീയും ബ്രിയും ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ തീരുമാനിക്കുന്നതല്ല അത്. അതൊരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പൊ ആ സിറ്റുവേഷനെ നമ്മൾ ശരിയായ വിധത്തിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ആ പ്രതികരണമാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഡെസ്റ്റിനി. ഓക്കെ, ഗോ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. കർമ്മത്തെ കുറിച്ചുള്ള സ്ലൈഡുകളാണ് ഇനിയുള്ളത്. ഇത് നോക്കൂ, ഇവിടെ ഇതിന്റെ ഏറ്റവും അടിയിൽ എന്താ എഴുതിക്കുന്നത് നോക്കൂ. നമ്മൾ പഠിച്ചില്ലേ, അതായത്
വിതച്ചതേ കൊയ്യൂ എന്ന് പറഞ്ഞ് പഠിക്കുന്നു മലയാളത്തിൽ അല്ലേ. നമ്മൾ എന്ത് വിതച്ചു അതേ നമുക്ക് കൊയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ അല്ലാതെ നമുക്ക് നമ്മൾ പറയും ഇടയ്ക്ക് പറയണ്ടേ കുമ്പളം കുത്തിയാ മത്തം മുളക്കില്ല, മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല പറയില്ലേ. നമ്മൾ എന്ത് വിതച്ചോ അത് മാത്രമേ നമുക്ക് കൊയ്യാൻ സാധിക്കൂ. അപ്പൊ നമ്മളുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഉള്ള ആ ഫലമാണ് നമുക്ക് ലഭ്യമാവുക. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഓക്കെ, അതിന് അതിനെ പറ്റി ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിൽ 47-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ശ്ലോകമാണ്, എല്ലാവരും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഈ ശ്ലോകം. കർമ്മണ്യേവാധികാരസ്ഥമാ ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേതുർപോർ മാതേ സങ്കോസ്വ അകർമ്മണി. അല്ലേ, സ്വന്തം നിയത കർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ നിന്ന് യാതൊരു അധികാരവും നിനക്കില്ല. കർമ്മത്തിൽ നിന്നുള്ളാവുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതരുത്. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയും വരും. നമുക്ക് എത്ര ഭംഗിയായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, കർമ്മണ്യേ ഏവ അധികാരസ്ഥയ, കർമ്മം ചെയ്യാനുള്ള അധികാരമേ നിങ്ങൾക്കുള്ളൂ, അതിന്റെ ഫലം ഇച്ഛിക്കാനുള്ള അധികാരം നമുക്കില്ല. ആ ഫലത്തിന്റെ കാരണബോധരും നമ്മളാണെന്ന് നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും. എന്ന് വെച്ച് ഈ കർമ്മത്തിന് എന്താ ഫലം കിട്ടാന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇനി കർമ്മേ ചെയ്യുന്നില്ല എന്ന് പറയാൻ അതും പാടില്ല അല്ലേ. അപ്പോ സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയും വരും. അപ്പൊ നമ്മൾ എന്തായാലും കർമ്മം ചെയ്തേ മതിയാവുള്ളൂ, അതിന്റെ ഫലം ഇച്ഛിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുക. അല്ലെങ്കിൽ ആ ഫലം അതിന്റെ ഫലത്തിന്റെ കാരണം നമ്മളാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അത് ഭഗവാന്റെ കയ്യിലാണ്. നമുക്കറിയുന്ന കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്താലും അതിനെന്ത് ഫലമാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. അത് 100% ചിലപ്പോൾ വിജയിച്ചെന്ന് വരും, ചിലപ്പോൾ 50% വിജയിച്ചെന്ന് വരും, ചിലപ്പോൾ 70% വിജയിച്ചെന്ന്, ചിലപ്പോൾ ഒട്ടും വിജയിച്ചില്ല എന്ന് വരും. അപ്പോ അത് കർമ്മത്തിന്റെ പ്രത്യേകതയാണത്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. നോക്കൂ, വളർച്ചയ്ക്ക് അനുയോജ്യമായ വിത്ത് കത്തിക്കുമ്പോൾ ഒരിക്കലും ഒരു അവസ്ഥയിൽ മുളയ്ക്കുകയില്ല. ഇനി നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായി നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കും. വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി ആ സ്ലൈഡ് ഇടും, ആ ശ്ലോകം ഒന്ന് വായിച്ചു. 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞാ, അപ്പൊ ഈ കർമ്മങ്ങളെ ഭംഗിയാക്കാനും നന്നാക്കി എടുക്കാനും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഘ സമാജനം. മഹാവിഷ്ണുവിന് വേണ്ടി ഒരു ത്യാഗമായി ചെയ്യുന്ന കർമ്മം നിർവഹിക്കേണ്ടതാണ്, അല്ലാത്ത പക്ഷം എല്ലാ കർമ്മങ്ങളും ഈ ഭൗതിക ലോകത്തോട് അടിമത്തത്തിന് കാരണമാകുന്നു. അതിനാൽ കുന്തിയുടെ മകനെ, ഈശ്വരന്റെ സംതൃപ്തിക്കായി നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കുക. ആ വിധത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും അടിമത്തത്തിൽ നിന്ന് മുക്തരായിരിക്കും. അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ശ്ലോകമാണ്. യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കർമ്മബന്ധനങ്ങൾ ഉണ്ടാവും. ആ കർമ്മബന്ധനമാണ് നമ്മുടെ വീണ്ടും വീണ്ടും ജനന മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം ഈ ജനന മരണ ചക്രത്തിൽ നമുക്ക് മോചനം നേടാനുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള മാർഗമാണ് നമുക്ക് ഈ അധ്യായത്തിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞിരുന്നത് കർമ്മയോഗത്തിൽ. ഓക്കെ, നമുക്ക് കൂടുതൽ വിശദമായി നമുക്ക് അടുത്ത ഇതിൽ പഠിക്കാം. ഇവിടുത്തെ ഇത് കഴിഞ്ഞു. പ്രഭു ലാസ്റ്റ് സ്ലൈഡാ. ഓക്കെ, ഇതിനുള്ള മാർഗം കൂടി ഇവിടെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ചാൻറ്റിങ് ദി ഹരേ കൃഷ്ണ മഹാമന്ത്ര വാങ്ക്വിഷസ് ഓൾ എഫക്ട്സ് ഓഫ് സിൻഫുൾ ആക്ടിവിറ്റീസ്. നാം ഹരേ കൃഷ്ണ മന്ത്ര ജപം നമ്മുടെ എല്ലാ കർമ്മഫലങ്ങളെയും ഇല്ലായ്മ ചെയ്യും. ഇതിന് അതിനൊരു ശ്ലോകം ഞാൻ മുന്നോട്ട് പറയാം. അപ്രാരാബ്ധ ഫലം ഭാവം കൂടം ബീജം ഫലോന്മുഖം ക്രമേണൈവ പ്രലീയന്തേ വിഷ്ണു ഭക്തിരഥാത്മന. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായി ഇത് പറയും. അതായത് വിഷ്ണു ഭക്തിയിലൂടെ അല്ലെങ്കിൽ കൃഷ്ണഭക്തിയിലൂടെ നമ്മൾക്ക് ഇതിനെ ക്രമേണ ഇവ പ്രലീയന്ത്, ഇതിനെ ക്രമേണ നമുക്ക് ഇല്ലാതാക്കി തീർക്കാൻ സാധിക്കും ഈ കർമ്മഫലങ്ങളെ. അതിനുള്ള മാർഗങ്ങൾ, ഒരുപാട് മാർഗങ്ങളുണ്ട് നമുക്ക്. ഇപ്പൊ ഇനി അങ്ങോട്ടുള്ള കർമ്മങ്ങൾ, ഇനി അങ്ങോട്ടുള്ള കർമ്മഫലങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നമുക്ക് എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യാം. പക്ഷെ ഇതുവരെ ചെയ്തെന്ത് ചെയ്യും? ഇതുവരെ ചെയ്തതിന് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ഏകാദശി വ്രതങ്ങൾ, മറ്റ് ജന്മാഷ്ടമി വ്രതങ്ങൾ, അത്തരത്തിലുള്ള വ്രതങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ കർമ്മങ്ങളും നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതായത് ഇത് ഈ കർമ്മഫലങ്ങൾ വിത്തുകളെ പോലെയാണ്. ഈ കർമ്മഫലങ്ങളെ വിത്തുകളെ പോലെ, ആ വിത്ത് മുളയ്ക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടറിയോ? ആ വിത്തിനെ വറക്കുക. എന്തെങ്കിലും ഒരു സാധനം വറുത്തിട്ട് നമ്മൾ പിന്നെ കുഴിച്ചിട്ട് അത് മുളയ്ക്കില്ല. പിന്നെ
അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാ ചെയ്യുന്നത്? നാമജപത്തിലൂടെ അതിനെ അതിനെ വറക്കുകയാണ് ചെയ്യുന്നത്. പ്രഭു, നമ്മൾ ഈ എല്ലാവർക്കും ഒന്ന് ജപ ചെയ്യാനായിട്ട് ഇതിലൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ലിങ്ക് ഒന്ന് ട്രൈ ചെയ്യട്ടെ. അപ്പൊ എല്ലാവർക്കും ആ വീഡിയോയിൽ അത് പറയും, ഈ 16 വേർഡ്സ് പറയും. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. അപ്പൊ ഇവിടെ ഉള്ള എല്ലാ ഡിവോട്ടീസിനും ഈ വീഡിയോനൊപ്പം തന്നെ അവിടെ ഇരുന്ന് ചൊല്ലാൻ ട്രൈ ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, ആ ലിങ്ക് ആയില്ല, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ അത് ചെയ്യാം. അപ്പൊ അതിലെന്താ വെച്ചാൽ, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര നമുക്ക് പ്രഭു പറയുന്ന പോലെ, പ്രഭുപാദ് പറയാണ്, അതിന്റെ കൂടെ നമുക്കും ചൊല്ലാം. അപ്പൊ ആ സ്ലൈഡില് ഈ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ പ്രഭു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മള് നമ്മുടെ കർമ്മത്തിനെ നമുക്ക് എന്താ ഫ്രൈ ചെയ്യാനായിട്ട് വറക്കാനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ചൊല്ലുക. ആക്ച്വലി അപ്പൊ ചൊല്ലാനായിട്ടുള്ള ആദ്യത്തെ ഒരു ട്രെയിനിങ് നമ്മുടെ പ്രഭുപാദർ തരുന്ന ഒരു ഒരു ഓഡിയോ ഉണ്ട്, അത് നമുക്ക് അടുത്ത സെഷനിൽ കളിക്കാം. എനിക്ക് ഇതിൽ വന്നില്ല, നമ്മുടെ ഇതിൽ ഉണ്ടായതല്ല, കണ്ടപ്പം തോന്നി ഞാൻ ചെക്ക് ചെയ്യാം. പ്രഭു ശരിയാക്കി വെച്ചോളൂ, നാളെ പ്ലേ ചെയ്യണം. അതെ, അപ്പൊ ഇന്നത്തെ ഇതിവിടെ അവസാനിപ്പിക്കുക അല്ലേ പ്രഭു. ചോദ്യോത്തരങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ചോദിക്കാം. Then we can conclude. അതെ, അപ്പൊ നമ്മുടെ ഇവിടെ സ്ലൈഡ് ഇവിടെ കഴിഞ്ഞു. നമ്മള് ഇതാണ് ലാസ്റ്റ് സ്ലൈഡ്, കർമ്മത്തെ പറ്റി നമ്മൾ എന്താണ് അടുത്ത പഠിക്കുന്നത്. ഇതൊരു വാസ്തവത്തിലാണ്. ഈ കർമ്മഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ അത് നമുക്ക് എളുപ്പമായി ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് യഥാർത്ഥ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. അതെ, എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചോളൂ പ്ലീസ്. എനി ക്ലാരിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ എനി കമന്റ്സ്? ഗുരുജി, ഹരേ കൃഷ്ണ. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, മറ്റൊരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ദോഷമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടുള്ള ഗുണങ്ങൾ മറ്റൊരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മീൻസ്, അതായത് ഞാൻ ഇപ്പൊ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാമന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അത് നമ്മുടെ 16 മാലയിലേക്ക് കണക്കാക്കരുത്. അത് നമ്മള് നമുക്ക് ഒരു സാധന ഇത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സാധനയ്ക്ക് നമ്മൾ 16 മാല അല്ലെങ്കിൽ 4 മാല അല്ലെങ്കിൽ 8 മാല അല്ലെങ്കിൽ 2 മാല നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ ഇത് ഉൾപ്പെടുത്താൻ നമുക്ക് പാടില്ല. കാരണം ഇന്നറ്റൻഡീവ് സ്റ്റാൻഡിങ് ഈസ് എൻ ഒഫൻസ്. നമുക്ക് 10 തരത്തിലുള്ള അപരാധങ്ങളുണ്ട് ഈ നാമജപത്തിന്. ആ നാമജപത്തിനുള്ള അപരാധമായിട്ടാണ് ഇത് കണക്കാക്കുക. പക്ഷെ അതേസമയം നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് നാമം ജപിക്കാം, അതിലൊരു തെറ്റുമില്ല. ഇവൻ പ്രഭാതർ പറഞ്ഞെന്താ, ഇവൻ അപരാധത്തോടു കൂടി നാമം ജപിക്കുകയാണെങ്കിൽ പോലും ചെയ്യരുത്, കുഴപ്പമില്ല, നിങ്ങൾ ജപിച്ചോളൂ, ക്രമേണ നിങ്ങളുടെ അപരാധങ്ങൾ ഇല്ലാതായി തീരും. നമുക്ക് 10 അപരാധത്തെ പറ്റി നമുക്ക് സംസാരിക്കാം പിന്നീട് ഒരിക്കൽ. അപ്പോ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ നാമജപത്തിന്റെ ആ പൂർണ്ണമായിട്ടുള്ള ശക്തി നമുക്ക് എങ്ങനെയാണ് കിട്ടുക. നമ്മൾ ആ പൂർണ്ണ 16 സിലബിൾസ്, ഇത് ഷോഡശകനാമനാം കലി തന്മഷനാശനം നാത്തപരദുരോപായ സർവവേദേശ, ഈ 16 സിലബിൾസിനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് പൂർണ്ണ ശ്രദ്ധയോടെ പൂർണ്ണമായ അതിനെ കണ്ടുകൊണ്ട് അതിൽ ഭഗവാനെ ദർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിൽ നിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലമുണ്ടാവും. അപ്പൊ അത് 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 ആവശ്യമാണ് നമുക്ക് പൂർണ്ണത കൈവരുത്തണമെങ്കിൽ. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ഇപ്പൊ നമുക്ക് 24 മണിക്കൂർ നമുക്ക് മാല എടുത്ത് ജപിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് ജപിക്കാം, അത് തെറ്റല്ല തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ പ്രഭുജി, ഇന്നലത്തെ ക്ലാസ്സിനെ പറ്റി ഒരു ചെറിയ സംശയമാണ്, തെറ്റാണെങ്കിൽ പ്രഭുജി എന്നോട് ക്ഷമിക്കണം. ഈ നമ്മള് ഒരു മരത്തിന് ഇലയിലും തണ്ടിലും വെള്ളമൊഴിക്കേണ്ടതില്ല, അതിന്റെ തടിയിലോ വേരിലോ ഒഴിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭഗവാനെ മാത്രം, ഭഗവാൻ കൃഷ്ണനെ മാത്രം പൂജിച്ച പോലെ
മറ്റ് അവതാരങ്ങളിലുള്ള ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മള് ഈ കർക്കിടക മാസം രാമായണ മാസം ശ്രീരാമനെ പൂജിക്കുന്നു, മറ്റ് അവതാരങ്ങളെയൊക്കെ പൂജിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു സംശയം. ശ്രീരാമനെ സ്തുതിക്കുന്നതും ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നതും ഒരേപോലെയാണ്, കാരണം ഭഗവാന്റെ തന്നെ പൂർണ്ണ അവതാരമാണ് ശ്രീരാമൻ. പക്ഷെ മറ്റൊരു രീതിയിലുള്ള അവതാരണം, പക്ഷെ ഭഗവാൻ ശ്രീരാമനും കൃഷ്ണനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ ഉപദേവന്മാരുടെ കാര്യം എങ്ങനെയല്ലോ, ഉപദേവന്മാരെ നമ്മൾ ഭജിക്കേണ്ട ആവശ്യമില്ല എന്ന് ശാസ്ത്രം പറയും. ഭഗവാൻ പറയുന്നില്ലേ എപ്പി അന്യദേവതാ ഭക്ത ദൃഢദുരിദൃഢദുദാഹ, അതായത് മറ്റു ഉപദേവന്മാരെയും ആൾക്കാർ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ഭജിക്കുന്നുണ്ട്, പക്ഷെ അവര് ഭജിക്കുന്നത് എന്നെ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. 9-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അതും നിങ്ങൾ അപ്പോഴും നിങ്ങൾ ഭജിക്കുന്നത് തന്നെയാണ്, പക്ഷെ നിങ്ങളത് അവിധിപൂർവകമാണ് ചെയ്യുന്നത്, അത് തെറ്റായ രീതിയാണെന്ന് ഭഗവാൻ പറയുന്നു, എടുത്തു പറയുന്നു പ്രത്യേകം ഒരു ഒരു ശ്ലോകത്തിൽ. അപ്പൊ ഇതാണ് നമ്മൾ, പക്ഷെ ഒരിക്കലും നമ്മൾ അവരെ അപഹസിക്കാനോ അല്ലെങ്കിൽ അവരെ എന്താ പറയാ ഡിസ്കാർഡ് ചെയ്യാനോ നമുക്ക് നിർദ്ദേശമില്ല. ശിവനായാലും ബ്രഹ്മാവായാലും ഏത് ഉപദേവന്മാരായാലും അവരെല്ലാം നമ്മൾ വേണ്ട വിധത്തിൽ നമ്മൾ മാനിച്ചേ മതിയാവുള്ളൂ, ഒരിക്കലും നമ്മൾ അവരെ അവഗണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരോട് നമ്മൾ എന്താ പറയേണ്ടത്, എന്നെ ഭഗവാനിലേക്ക് എത്തിക്കണം, എനിക്ക് കൃഷ്ണഭക്തി തരണേ എന്നാണ് നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നത്. അതാ നമ്മൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് നമ്മൾ ഉപദേവന്മാരെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. പ്രഭുജി, ഭഗവാൻ കൃഷ്ണൻ മാത്രം നേരിട്ട് അവതരിക്കുന്നു, മറ്റതെല്ലാം അവതരണമാണ്, ഇത് നേരിട്ടുള്ള ഇതാണ് എന്ന് പറയുന്നു, അതുകൊണ്ടുള്ള സംശയമാണ് വന്നത്. അല്ല പ്രഭു, അത് ഓക്കെ, കൃഷ്ണൻ അവതരിക്കുന്നത് നേരിട്ടാണ് നമുക്ക്, പക്ഷെ നമുക്കറിയാം, നോക്കൂ, ഭഗവാൻ ഒരിക്കൽ മഹാവിഷ്ണുവിനെ സൃഷ്ടിച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അവിടെ ഭഗവാന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും മഹാവിഷ്ണുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ മഹാവിഷ്ണുവാണ് എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ടാണ് പലരും പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിലെ വിഷ്ണു കൃഷ്ണാവതാരം വിഷ്ണുവിൽ നിന്നാണെന്ന് അവർ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന കൃഷ്ണൻ കൃഷ്ണാവബോധം ഏതാണ്? നമ്മൾ സാക്ഷാൽ കൃഷ്ണൻ അനാദിരാദിർ ഗോവിന്ദ സർവ്വകാരണ കാരണങ്ങളുടെയും കാരണകാരനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരിബോൾ ഹരേ കൃഷ്ണ. കർമ്മത്തിന്റെ തരങ്ങൾ എന്താണ്? എന്താ കർമ്മത്തിന്റെ തരങ്ങൾ? കർമ്മത്തിന്റെ 3 തരങ്ങൾ കർമ്മങ്ങളുണ്ട് നമുക്കൊന്ന്, കർമ്മം അകർമ്മം വികർമ്മം 3 തരത്തിൽ, അത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതായത് ഒന്ന് സാധാരണ കർമ്മം, മറ്റൊന്ന് വികർമ്മം, ശാസ്ത്രത്തിന് വിപരീതമായിട്ട് ചെയ്യുന്ന അത് വികർമ്മം, പിന്നെ അകർമ്മം. അകർമ്മമാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ അത് അകർമ്മമാകും. ഈ 3 തരത്തിലുള്ള കർമ്മങ്ങളാണ് നമുക്ക് ശാസ്ത്രത്തിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. പ്രഭു പറയും. പ്രഭു, ഇത് നമ്മുടെ ആദ്യ മനുഷ്യ ജന്മമല്ല എന്ന് പ്രഭു പറഞ്ഞ ഒന്നുകൂടി വിശദീകരിച്ചു തരാം. ഇത് നമ്മുടെ ആദ്യ മനുഷ്യ ജന്മമല്ല. ആണോ? അല്ലാന്ന് തോന്നുന്നുണ്ട്. തോന്നേണ്ട കാര്യമില്ല, അത് ശാസ്ത്രത്തിൽ പറയുന്ന വ്യക്തമായിട്ട്. കാരണം ആദ്യ ജന്മം നമ്മൾ മനുഷ്യ ജന്മം എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഭഗവത്ഗീത കേൾക്കാൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ. മനസ്സിലായോ? നിങ്ങൾ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിൽ മനുഷ്യനായിരുന്നു, അതിലൂടെ പുണ്യങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഭഗവത്ഗീത കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഹരേ കൃഷ്ണ. ഇവൻ നാമജപത്തെ പറ്റി പോലും പറയുന്നതാണല്ലേ, അഹോപദോശ്വപാജോ അതോ ഘരിയാൻ ജിഗ്വാഹരേ വർത്തത നാമദുഭ്യം. നമ്മുടെ നാവിൻ തുമ്പില് ഈ നാമം വർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പുണ്യമായിട്ടുള്ള കർമ്മമാണ്. അങ്ങനത്തെ ഒരു ഒരു തണ്ടാളിനെ പോലും നമ്മൾ പുകഴ്ത്തേണ്ടതാണ്, വാഴ്ത്തേണ്ടതാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവർ എത്രയോ ജന്മങ്ങളിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അല്ലെങ്കിൽ പുണ്യ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ നാമം ജപിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഭഗവാൻ കൊടുക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലാസ്റ്റ് ശ്ലോകം ഇത് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പറയാം, ഒരു സെക്കൻഡ്. 46-ൽ നോക്കൂ. അഹോബദസ്വ പാചോ അതോ ഗരിയാൻ യജ്ജിഹ്വാഗ്രെ വർത്തതേ നാമദുഭ്യം തേ പുസ്തപസ്തേ ജുഹുവു സസ്നുരാര്യ ബ്രഹ്മാനുപൂർ
നാമഗ്രണന്തിയേത്, അതായത് ഭഗവാനെ അവിടുത്തെ തിരുനാമം സദാ ജപിക്കുന്നവർ ചണ്ഡാളക്കുലത്തിലാണ് പിറന്നതെങ്കിൽ കൂടി ആത്മസാക്ഷാത്കാരത്തിന്റെ അത്യുന്നത നിലയിൽ എത്തിയിരിക്കുന്നു. അത്തരമൊരാൾ എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും സ്നാനം കഴിച്ച ശേഷം പലതവണ വൈദിക സാഹിത്യങ്ങൾ വായിക്കുകയും വേദനിർദ്ദിഷ്ടങ്ങളായ സകല തപോ യജ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. അയാൾ ആര്യന്മാരിൽ ഉത്തമനായി കരുതപ്പെടും. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുജി വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്കൊന്ന് ഇപ്പോഴാണ് നമ്മൾ നമ്മുടെ നമ്മൾ ആരാണെന്നുള്ള ഒരു അതിന്റെ ആ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു മേജർ എന്തൊരു ജംപാണ് നമ്മളിപ്പോ. പ്രഭു വെരി നൈസ്, വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇന്നുള്ള ഭക്തന്മാർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടേ? പ്രഭു ആദ്യം ചോദിച്ച പോലെ വാട്ട് ഈസ് അവർ ദൗത്യം, നമുക്ക് എന്തോ ചെയ്യണം. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ ഭഗവാൻ 99 സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. പക്ഷെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അത് നമ്മൾ എടുക്കണം. അത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഭഗവാൻ അവിടെ നമുക്ക് അനുഗ്രഹങ്ങളോ കൃപ തരുന്ന ചാൻസസ് കുറവാണ്. കാരണം എത്രയോ സ്പീസീസ് ഉണ്ട് ഈ യൂണിവേഴ്സില്. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ അത് എങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് വരുന്ന പ്രയാസങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്, അതാണ് നമ്മൾ അടുത്ത ഇത് പറഞ്ഞത്. അപ്പൊ പ്രഭു പറഞ്ഞു കർമ്മങ്ങൾ, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വിത്തുവാകുന്ന മാതിരിയാണ്, അത് നമുക്ക് നല്ലതേ വരുള്ളൂ. പിന്നെ ഗൗർ ഗോപാൽ പ്രഭു ആ വീഡിയോയിൽ പറഞ്ഞു നമ്മളത് നാളെയോ മറ്റന്നാളെയോ 10 വർഷമോ 20 വർഷമോ എത്ര നാളായാലും അത് നമുക്ക് കിട്ടും, അതിന്റെ നല്ല ഗുണം കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആക്ച്വലി. അപ്പൊ ആ കർമ്മത്തെ നിങ്ങൾ നാളെ അറ്റൻഡ് ചെയ്യുക വൈകുന്നേരം. പ്രഭുജിയുടെ നല്ല ഒരു ക്ലാസിന്റെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതം കുറച്ചുകൂടെ സ്ട്രക്ചർ ചെയ്യുക, റീസെറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറെ സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ ടി വി ആയിരിക്കാം, ചിലപ്പോൾ വേറെ പ്രോഗ്രാം. പ്രഭു കുറെ ചോദിച്ചു, ആദ്യം ഇതിൽ ഉത്തരം പറഞ്ഞില്ല. ബർത്ത്ഡേ അല്ല, നമുക്ക് സമയം കിട്ടി നമ്മൾ കുറെ സമയം വേസ്റ്റ് ചെയ്യും. അപ്പൊ ഇന്ന് ഈ 1.5 മണിക്കൂറിൽ പ്രഭു തന്ന വളരെ പ്രധാനപ്പെട്ട കുറെ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് നമ്മൾ ഒന്നിലോ പോയിന്റ്സ് എഴുതുക, ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു ടേക്ക് ഓഫ് ആയിട്ട് അയച്ചു തരാം. പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ നാളെ വൈകുന്നേരവും വരും, പ്രഭുജിയുടെ ബാക്കിയുള്ള ഈ എക്സ്റ്റൻഷൻ ക്ലാസ്സസ് നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് പഠിക്കാം. സോ താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. നമ്മളൊരു നാളെ വളരെ ഓസ്പീഷ്യസ് ഡേ ആ ആഷാഢി ഏകാദശി. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഡേ ടു ഫ്രൈ ഓഫ് ദ സീഡ്സ് പ്രഭുജി പറഞ്ഞ മാതിരി. സോ ഐ ഹോപ്പ് ഇവിടെ വന്ന ഭക്തന്മാർക്ക് ദേ കാൻ ടേക്ക് ഓഫ് ഫ്രം ടുമോറോ. ഏകാദശി ഒബ്സർവ് ചെയ്യുന്നവർക്ക് ഹരേ കൃഷ്ണ മന്ത്രം ടുമോറോ. Thank you so much, Prabhuji. Very nice points. Thank you. Hare Krishna. Hare Krishna. Hare Krishna.